Assalamu alaikum wa rahmatullah. Bismillahir Rahmanir Rahim. Alhamdulillah. Hamdan kathiran tayyiban mubarakan fi. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا نساء النبي لستن كأحد من النساء ان اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രോഫ്കോണിൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഷനിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. വളരെ നേരത്തെ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ച് നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ഇസ്ലാമികമായ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടുമെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് നിങ്ങളോട് സംസാരിക്കുവാനും നമുക്ക് പരസ്പരം ചോദിച്ചറിയുവാനുമുള്ള സമയം വെറും 45 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായിരുന്നാലും പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ പ്രാധാന്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുമായി ഒരു മുഖപുര ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അതിനുശേഷം നിങ്ങൾ ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് എൻ്റെ അറിവിൽപ്പെട്ട മറുപടി പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാന കാര്യം, ഒരു പെണ്ണാണെന്നതിൽ ഒരു അപകർഷത നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആത്മാഭിമാനവും സന്തോഷവുമുള്ള ഒരു സ്ത്രീയായി ജീവിക്കുക സാധ്യമല്ല. രണ്ടു നിലക്കാണ് ഈ അപകർഷത പലപ്പോഴും നമ്മുടെ സഹോദരിമാർ പ്രകടിപ്പിക്കാറുള്ളത്. ഞാനൊരു ആൺകുട്ടിയാണെങ്കിൽ നീ എന്തു ചെയ്യും, എന്തെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞാൽ ഒരു ചെറിയ ശതമാനം, അല്ല ഒരു വലിയ ശതമാനം പെൺകുട്ടികൾക്ക് പറയാനുണ്ട്. കുടുംബസമേതം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്, വളരെ മുതിർന്ന മക്കളാണ്. അപ്പൊ വെറുതെ അവരിങ്ങനെ പറയും, ഞാനൊരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ വാപ്പ പരിപാടിക്ക് പോണ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ഞാൻ കൂടെ പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുള്ളൂ, അതിന്റെ സംഘാടകനാകുമായിരുന്നു. അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും അവരൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഞാൻ ചോദിക്കട്ടെ. ഞാനൊരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പെൺകുട്ടിയായി ജനിക്കുവാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് സമ്പൂർണമായ സംതൃപ്തിയോട് കാണുക മാത്രമല്ല, ഒരാണായി എന്നെ ജനിപ്പിച്ചില്ലല്ലോ, ഞാൻ എത്ര ഭാഗ്യവതി എന്ന് പറയാവുന്നിടത്തേക്ക് നിങ്ങളുടെ മനസ്സ് എത്തണമെന്നാണ് ഇസ്ലാമികമായി എനിക്ക് പറയാനുള്ളത്. കാരണം ഇസ്ലാമിൽ ഒരു പെണ്ണിനേക്കാളും ഒരു പ്രാധാന്യവും ആണിനില്ല. നമ്മളത് മനസ്സിലാക്കണം. അത് നിങ്ങളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയല്ല. അതിൻ്റെ അർത്ഥം പുരുഷന്മാർക്കും സ്ത്രീകളും ഒരുപോലെയാണ് എന്ന് അതിനൊരിക്കലും അർത്ഥമില്ല. കാരണം രാത്രിയും പകലും രണ്ടു സമയങ്ങളാണ്, ഒരുപോലെയാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രാത്രിക്ക് രാത്രിന്റെ പ്രത്യേകത ഉണ്ട്, പകലിന്റെ പ്രത്യേകത ഉണ്ട്. പകല് വേണമെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റും, പക്ഷെ രാത്രി ഉറങ്ങുന്നത് പോലെ ഉറക്കത്തിന് അനുയോജ്യമല്ല പകലെന്ന് പറഞ്ഞാൽ. പകൽ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരാൾക്ക് രാത്രി ചെയ്യാം, പക്ഷെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് പകലുള്ള ഡ്യൂട്ടി പോലെ അല്ല, അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാണ് പെണ്ണിനെ പോലെയോ ഒരു പെണ്ണാണിനെ പോലെയോ ജീവിതത്തിൽ വർത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമായ ഒരു ഇടപാടാണ്, ഒരിക്കലും നടക്കൂല. വിശുദ്ധ ഖുർആൻ തന്നെ രാത്രിയെയും പകലിനെയും കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ സത്യം ചെയ്തുകൊണ്ടാണ്
സ്ത്രീയെയും പുരുഷനെയും കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു വ്യത്യസ്തത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് പരലോകത്തെ സ്വർഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ സ്വർഗം കിട്ടുന്നതിൽ, നന്മ പ്രവർത്തിക്കുന്നതിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഇസ്ലാമിലുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണ് സൂറത്ത് ആലി ഇംറാനിലെ 195-ാമത്തെ ആയത്ത്. അവിടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകി, അന്നിലാ ഉലിയു അമല ആമിലി മിങ്കും, നിങ്ങളിൽ നിന്ന് ഒരാളുടെയും പ്രവർത്തനത്തെ ഞാൻ പാഴാക്കൂല. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണായാലും പെണ്ണായാലും നന്മ പ്രവർത്തിച്ചാൽ ആ നന്മകൾക്കുള്ള കൃത്യമായ പ്രതിഫലം നൽകും. ഒരു സ്ത്രീക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാനുള്ളത് നിർബന്ധമല്ല, പക്ഷെ പള്ളിയിൽ പോയാൽ ഒരു ജമാഅത്തിന്റെ പ്രതിഫലം ആ സ്ത്രീകൾക്ക് കിട്ടുമെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളൂ. അവിടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തെ പരലോകത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിൽ നമുക്കൊരു പ്രശ്നമല്ല. പിന്നെ ഇനി ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലക്ക് എന്താണ് ഒരു സ്ത്രീക്ക് അപകർഷത ഉണ്ടാവാനുള്ള കാരണം? അതിലൊരു കാരണം ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രതി ചേർത്ത് പറയല്ല, ഒറ്റപ്പെട്ട ആളുകൾക്കെങ്കിലും അങ്ങനെയുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിമിതികളാണ്. ഒരു പുരുഷന്റെ നേക്കാളും സ്ത്രീക്ക് ചില പരിമിതികളുണ്ട്. ഈ പരിമിതികളെ ഒരു പാരതന്ത്രമായി, ഒരു തടവറയായി, ഒരു അടിമത്തമായി ചില സഹോദരിമാർ തെറ്റായി ധരിച്ചു പോയി. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. ഒരു സ്ത്രീ എന്ന നിലക്കുള്ള നമ്മുടെ പ്രകൃതിയെ പരമാവധി എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. ഒരു കുട്ടിക്ക് മുല കൊടുക്കുക എന്നത് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ പരിമിതിയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു മുലപ്പാലിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ഉമ്മ ഒരു പ്രാഥമിക കർമ്മത്തിൽ ഒരുങ്ങുമ്പോഴാവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാവാം. പക്ഷെ ആ മുല കൊടുക്കുന്നതിൽ ഒരു അനുഭൂതി കാണുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ മുല കൊടുക്കുക എന്നത് അവൾ കാത്തിരിക്കുന്ന ഒരവസരമാണ്. അതിലൊരു അനുഭൂതിയുണ്ട്. തൻ്റെ കുഞ്ഞു പൈതൽ മാറത്തോട് ചേർന്ന് കിടത്ത് ആർത്തിയോടുകൂടി ആ കുട്ടി ദാഹവും വിശപ്പും മാറ്റുമ്പോൾ ആ മുല കൊടുക്കുന്നതിന് വൈകാരികവും അതേപോലെ തന്നെ ഭൗതികവുമായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിനപ്പുറം എന്റെ സൗന്ദര്യം, എൻ്റെ പിന്നെ അസ്വസ്ഥത, എൻ്റെ ജോലികൾക്കൊരു തടസ്സം, എൻ്റെ സ്വാതന്ത്ര്യത്തിനൊരു കുറവ്, ഈ മുല കുടിക്കുന്നത് എനിക്കൊരു ഭാരമാണെന്നൊരു സ്ത്രീക്ക് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി 2 വർഷം മുല കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാരം തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഒരു ഭർത്താവിനൊരു പ്രത്യേകമായ അവകാശവും അധികാരവും ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വീടിൽ ഒരു അരാജകത്വം ഇല്ലാതിരിക്കാൻ, ഒരു നാഥനുണ്ടാവാൻ, ആ വീടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഭർത്താവിനാണ്. അർജാലു ഖവ്വാമൂന അലാ നിസാ ബിമാ ഫളലല്ലാഹു ബഅളുഹും അലാ ബഅള്. പുരുഷനൊരു പദവി കൊടുത്തത് ഒരു കാര്യം കൊണ്ടു നടക്കാനാണ്. അതുകൊണ്ട് സ്വന്തം ഭർത്താവിന് അയാളുടെ അവകാശങ്ങളോ അയാൾക്ക് കിട്ടേണ്ടതോ കിട്ടിയില്ലെങ്കിൽ ആരോടും പറയാനില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പട്ടിണി കിടന്നാൽ, എന്റെ ഭാര്യ പട്ടിണി കിടന്നാൽ ഞാൻ ഉത്തരവാദിയാണ്. അവളുടെ മനസ്സു വേദനിച്ചാൽ ഞാൻ ഉത്തരവാദിയാണ്. അവൾ അസുഖമായി അവൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും, അവളെ ചികിത്സയില്ലെങ്കിൽ ഞാൻ പരലോകത്ത് കുറ്റക്കാരനാണ്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മളെ കൊണ്ടു നടക്കാനാണ് ഒരു പുരുഷൻ. അത് എപ്പോഴാണ് മനസ്സിലാവുക? നിങ്ങൾ കുറച്ചു കാലം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരു അപകടത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഒരു വിധവയാകുമ്പോൾ നമുക്ക് മനസ്സിലാകും, അള്ളാഹു ഒരു ഭർത്താവിന്റെ നമ്മുടെ മേലൊരു അധികാരം കൊടുത്ത് ഇവളെ നീ കൊണ്ടു നടന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവളെ ഏറ്റെടുത്തു എന്നൊരു പിതാവിനോട് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു ഭർത്താവിൽ കിട്ടുന്ന സുരക്ഷയും സുരക്ഷിതത്വവും അത് വളരെ വലുതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കും അധികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴൊതുങ്ങുന്നതിലൊരു സുഖമുണ്ട് സഹോദരിമാരെ. എന്റെ അധ്യാപകന്റെ മുന്നിൽ വിനീതനായ ഒരു ശിഷ്യനാകുമ്പോൾ എനിക്കതിലൊരു ആനന്ദമുണ്ട്, യാതൊരു സംശയകാര്യത്തിൽ. എന്ന പോലെ ഭർത്താവിന്റെ മുന്നിൽ കീഴ്പ്പെടുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം കണ്ടെത്താത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു BDSകാരനാണ് അയാൾ, ഭാര്യ MBBS കഴിഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ്. ഒരു പ്രശ്നമല്ല, വളരെ സന്തോഷത്തിൽ അയാൾ
അയാളാണോ അവളാണോ ഏറ്റവും സുന്ദരമായവർ എന്ന് ചോദിച്ചാൽ രണ്ടാളും നല്ല സൗന്ദര്യമുള്ളവരാണ്, നല്ല കുടുംബ പശ്ചാത്തലമുണ്ട്, വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ഒരു ദിവസം പോലും വഴക്കടിക്കാതെ ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. എന്ത് പ്രശ്നം? സർട്ടിഫിക്കറ്റിലെ ഡെസിഗ്നേഷൻ മാത്രം. അവളെ മനസ്സിൽ എപ്പോഴും ഒരു പല്ലി ഡോക്ടർ കൂടെയാണല്ലോ ഞാൻ ജീവിക്കണം എന്നുള്ളതാണ്. അവന്റെ മനസ്സിലുള്ള വിചാരം എന്താ വെച്ചാൽ, ഞാൻ ഒരു പി ജി ഒക്കെ കഴിഞ്ഞ ഒരു പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കീഴിൽ അവളുടെ അവൾ അങ്ങനത്തെ ഡിഗ്രി ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനൊരു മോശക്കാരനാകണ്ടോ ആളുകളുടെ മുമ്പിൽ എന്നൊരു തോന്നൽ, ആ അപകർഷതയിൽ നിന്ന് വരും നോക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞു, ആ ഡിഗ്രിക്ക് ദാമ്പത്യത്തിൽ എന്തു സ്ഥാനം? അത് ഹോസ്പിറ്റലിൽ ചെല്ലും മാത്രമല്ലേ, ഭർത്താവ് ഭാര്യ എന്ന നിലക്കുള്ള ഒരു വിധേയത്വവും ഒരു അംഗീകാരവും ഒരു ബഹുമാനവും നൽകുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഇവിടെ ഒരിക്കലും ഭർത്താവിന് ഒരു പ്രാധാന്യം കൂടുന്നില്ല. ഞാൻ പറഞ്ഞ ആധുനിക സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീതി എന്താന്ന് ചോദിച്ചാൽ ഇതാണ്. ഒരിക്കലും ഒരു ഭർത്താവിന് വിധേയമാകുന്നതിനെ കുറിച്ച് ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ വിധേയത്വത്തിൽ ഒരു സന്തോഷമുണ്ട്, മുല കുടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പോലെ. ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റിയാൽ മാത്രമേ ദാമ്പത്യം വിജയിച്ച് മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വിധേയത്വം നമുക്കുള്ളത് കൊണ്ട് ആ വിധേയത്വത്തെ അനുഭവിക്കുന്ന ഭർത്താവിന് അതിന് പ്രായച്ചിത്തമായി അതിന് പകരമായി ഒട്ടനവധി കടമകൾ നിങ്ങൾക്ക് ചെയ്തു തരാനുണ്ട്. അത് അയാൾ ബാധ്യതയായി നിർവഹിച്ചിരിക്കണം. അതുകൊണ്ട് സ്ത്രീയാണെന്ന ഒരു അപകർഷതയിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തൊരു അപകർഷത എന്താന്ന് വെച്ചാൽ, പല ആളുകൾക്കും തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചാണ്. അതായത്, ഞാനൊരു ഭംഗിയില്ലാത്തവളാണോ എന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് തോന്നിയാൽ അവളുടെ ജീവിതത്തിൽ അതൊരു വലിയ വേദനയായിത്തീരും. ഞാൻ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് തന്ന മുഖത്തെ അള്ളാഹു നിങ്ങൾക്ക് സമ്മാനിച്ച മുഖം ലോകത്ത് മറ്റാർക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അള്ളാഹു ഡിസൈൻ ചെയ്തതാണ്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ഒരു മുഖമാണ് നമുക്ക് തന്നത്. ആ മുഖത്തെ ആത്മസംതൃപ്തിയോടെ ആത്മാഭിമാനത്തോടെ സ്വീകരിക്കണം. വേറൊരു പെൺകുട്ടിന്റെ മുഖം കാണുമ്പോൾ അവളെപ്പോലെ ഞാൻ ആയില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നോക്കരുത് താഴത്തേക്ക്, നിങ്ങളുടെ മുകളിലേക്ക് നോക്കണം. അല്ല തസ്ദുറു നിഅമത്തല്ല, അള്ളാഹു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ കൊച്ചായി കാണാതിരിക്കാൻ നല്ലത് നിങ്ങൾ എന്താണ് താഴത്തേക്ക് നോക്കുന്നതാണ്, മുകളിലേക്ക് നോക്കരുത്. നിങ്ങളെക്കാളും സൗന്ദര്യമുള്ളവരെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ താഴെ ഒരു പക്ഷേ മുഖത്തൊരു കൈവച്ച ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട വൈരൂപ്യ മുഖത്തുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. ഞാൻ എത്ര ഭാഗ്യവിധി, അൽഹംദുലില്ലാഹില്ലദി ഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല, ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത അനുഗ്രഹമാണല്ലോ എന്റെ റബ്ബ് എനിക്ക് തന്നതെന്ന്. അപ്പൊ ഒന്ന് നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ച് അപകർഷത. ഞാനിത് വെറുതെ പറയല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു 50 വയസ്സുകാരനായ ആള്. അയാൾ ആദ്യത്തെ ഭാര്യ പിണങ്ങിപ്പോയി, രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാര്യക്ക് അയാൾ അങ്ങേയറ്റത്തെ പരിഗണനയും അങ്ങേയറ്റത്തെ സംരക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു 10, 30, 35 വയസ്സായപ്പോൾ അവൾക്കൊരു തോന്നൽ, എന്റെ സൗന്ദര്യം നശിക്കുകയാണ്, അവന്റെ ഭർത്താവിന്റെ മനസ്സ് വേറെ സ്ത്രീകളിലേക്ക് പോകൂ എന്നൊക്കെ അവൾക്ക് ഇങ്ങനെ തോന്നുക. തോന്നുക മാത്രമല്ല, അവൾ എന്ത് ചെയ്യുന്ന അറിയൂ, ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും 1000, 500, എന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോകും. ഇത് 3 കുട്ടികളുള്ള ഒരു ഉമ്മയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യും, പിന്നെ മനോഹരമായി വരും. ആർക്ക് വേണ്ടി അറിയൂ, ഭർത്താവിന് വേണ്ടി, പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല. കാരണം ഭർത്താവിന്റെ മനസ്സ് മാറാതിരിക്കാം. ഇതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷേ തന്റെ ഭർത്താവ് തന്റെ സൗന്ദര്യം നശിക്കുമ്പോൾ ഞാൻ എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കുമോ എന്നുള്ള ഒരു ഭയം കാരണം അവൾ ഇന്നൊരു മാനസിക രോഗിയാണ്. ഞാൻ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള ഒരു സ്ത്രീകളുടെ മനസ്സിലെ ഈ അമിതമായിട്ടുള്ള ആശങ്ക നമ്മളെ അപകടത്തിൽപ്പെടുത്തും. നിങ്ങൾ ഒരിക്കലും അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യം, നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക, ഒരു സ്ത്രീയാണെന്നതിൽ അഭിമാനിക്കുക. അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ വിജയിക്കും. നല്ല ഭാര്യയാകാൻ പറ്റാത്തത് സ്ത്രീയാണെന്ന കാര്യം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. നല്ല ഉമ്മയാകാൻ പറ്റാത്തത് സ്ത്രീയാണെന്നത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ അടുക്കളയിൽ ജോലി ചെയ്യാൻ, ഞാൻ എന്തിനാണ് ഈ അടുക്കളയിലെ പണികൾ ചെയ്യുന്നത്, എനിക്കെന്താണ് ഇപ്പം അതിൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ പൊന്നോമന മക്കൾക്ക് വേണ്ടി അവർ കഴിച്ച പാത്രമാണ് ഞാൻ കഴുകുന്നത്. എന്നെ എല്ലാം എല്ലാമായി സ്നേഹിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ നോക്കുമ്പോൾ അത് എൻ്റെ ഭാര്യയോട് ചെയ്യുന്ന വഞ്ചനയാണല്ലോ എന്ന് ചിന്തിച്ച് എന്നെ ആഗ്രഹിച്ച് രാത്രി എന്നെ കാണാൻ നേരത്തെ വീട്ടിലെത്താൻ ശ്രമിക്കുന്ന, എന്നോടെപ്പോഴും ജീവിതത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും തുറന്നു പറയുന്ന എൻ്റെ പ്രിയതമ്പൻ്റെ
പാത്രമാണ് ഞാൻ കഴുകുന്നത്, അയാൾക്കുള്ള വിരിപ്പാണ് ഞാൻ വിരിക്കുന്നത്, ഞങ്ങൾ താമസിക്കുന്ന നിലമാണ് ഞാൻ തുടക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയാൽ അതൊന്നും ജീവിത ഭാരമായി നമുക്ക് വരില്ല. അതുകൊണ്ട് സഹോദരിമാരെ, ഒരു പെണ്ണാണെന്ന് എല്ലാ അർത്ഥത്തിലും അഭിമാനത്തോടെയും അനുഗ്രഹത്തോടെയും നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മുസ്ലിം എന്ന നിലക്ക് മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പറയാനേ സമയമുള്ളൂ. മൂന്ന് കാര്യം, അതിന് മൂന്ന് ആയത്താണ് ഞാൻ അവലംബമായിട്ട് എടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും, നിങ്ങൾക്ക് അപകടങ്ങൾ പറ്റും. ഒരു സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് വരെ, ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബോഡി ലാംഗ്വേജ്, നിങ്ങൾ മുഖമടക്കം മറച്ചാലും ബോഡി ലാംഗ്വേജ് മറക്കാൻ ആർക്കും പറ്റൂല. അതിൽ പോലും ഒരന്യ പുരുഷന്റെ മനസ്സിൽ, രോഗമുള്ള ഒരു മനസ്സിൽ രോഗമുണ്ടാക്കാനും അപകടങ്ങൾ സൃഷ്ടിക്കാനും അതിന് പറ്റും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്ത്രീ മുന്നിടുമ്പോൾ ഒരു പിശാജാണ് മുന്നിടുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പിശാജാണെന്നല്ല അതിന്റെ അർത്ഥം. ഒരു സ്ത്രീ വരുന്നിടത്ത് ഒരു ചീത്ത വിചാരം ഒരു പുരുഷന് സൃഷ്ടിക്കപ്പെടും. ഇയാക്കും വദ്ദുഹുല അല നിസാ, സ്ത്രീകൾ ഉള്ളിടത്ത് കയറുന്നത് പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളിൽ അപകടങ്ങളും ദുഷിച്ച ചിന്തകളും ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധയോടെ പെരുമാറണമെന്നാണ്. നിങ്ങൾ സ്ത്രീയാണെന്ന ഒരു ശ്രദ്ധ നിങ്ങൾക്ക് വേണം. സഹോദരിമാരെ, പൊട്ടിപ്പോയാൽ പെറുക്കി എടുക്കാൻ പറ്റൂ, മനസ്സിലെ? നിങ്ങളുടെ മോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുജത്തി കയ്യിൽ നിന്നും 5 രൂപയുടെ 8 രൂപയുടെ ഗ്ലാസ് താഴെ വീണപ്പോൾ കരഞ്ഞതും കണ്ണീരൊലിപ്പിച്ചതും 8 രൂപയുടെ നഷ്ടമോർത്തിട്ടല്ല. ഇനി അത് പെറുക്കി വെച്ച് ഒരു ഗ്ലാസ്സായി ഉപയോഗിക്കാൻ പറ്റൂ. വീണുപോയാൽ അത് സ്ഫടികം പൊട്ടിയതുപോലെ ചിതറിപ്പോയാൽ കഴിഞ്ഞു. ഒരു ചീത്ത പേര്, ഒരു ക്യാമ്പസിൽ എവിടെയെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു അന്യ പുരുഷന് ഫോൺ ചെയ്തവളും ബന്ധപ്പെട്ടവളുമാണെന്ന ഒരു പേര് നിങ്ങൾക്ക് വീണാൽ അത് നിങ്ങൾക്ക് ജന്മം മുഴുവൻ ഒരു ശാപമായി മാറും. നിങ്ങൾ നിങ്ങളുടെ വിവാഹ സമയത്ത് പ്രതിയാകും, നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുക്കൽ പ്രതിയാകും, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളുടെ അടുക്കൽ പ്രതിയാകും, ഈ സമൂഹത്തിൽ മുഴുവൻ പ്രതിയാകും. അതുകൊണ്ട് നിങ്ങൾ ഒരു സൂക്ഷ്മത പാലിച്ചേ പറ്റൂ. ആ സൂക്ഷ്മത നമുക്ക് വേണമെന്നത് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് അറിയാം. നമുക്ക് സൗന്ദര്യവത്തായ ഒരു മുഖവും മാർദ്ദവത്വമുള്ള ശരീരവും ആകർഷണീയമായ പുരുഷൻ ആകർഷണീയമായ ഒരു ബോഡി ലാംഗ്വേജും അതേപോലെ എല്ലാം നമുക്ക് തന്ന അള്ളാഹു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ നിർദ്ദേശങ്ങളെ ഒരിക്കലും നമ്മളൊരു അടിമത്തമായോ ഒരു പാരതന്ത്രമായോ കാണാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടോ നിങ്ങളുടെ ആങ്ങളയോടോ ഒക്കെ പെരുമാറുന്ന പോലെ, മഹറമായ ആളോട് പെരുമാറുന്ന പോലെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ക്യാമ്പസിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിനോട് നമ്മൾ ഇടപഴകുന്നത് ശരിക്കും നമ്മുടെ ബ്രദറിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ പെരുമാറുന്ന പോലെയാണ്. ഇത് അപകടമാണ്. ഒരു നിലക്കും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം കീപ്പ് ചെയ്തേ പറ്റൂ. ആ സംസ്കാരം ഈ അടുത്ത ക്യാമ്പസുകളിൽ കൊണ്ടുവരുവാൻ ഈ പ്രോഫ്കോണിലെ നിങ്ങൾ പരിശ്രമിക്കണം. വലിയൊരു പ്രശ്നം അവിടെ നേരിടുന്നുണ്ടല്ലോ. നാളെ നിങ്ങൾ ക്യാമ്പസിൽ ചെന്നിട്ട് നിങ്ങളുടെ കൂടെ ലാബിലും നിങ്ങളുടെ കൂടെ മറ്റു കാര്യങ്ങൾക്കും വരുന്ന, നിങ്ങൾ അത്രയധികം സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടപെട്ട, പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു തന്ന, ക്വസ്റ്റ്യനുകൾ പരസ്പരം ഡിസ്കസ് ചെയ്ത നിങ്ങളുടെ ബോയ് പിന്നെ ആൺകുട്ടികളായ ഫ്രണ്ട്സിനോട് നിങ്ങൾ നാളെ മുതൽ ഒരു അകലം കാത്തു സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ മൊത്തത്തിൽ തെറ്റിദ്ധരിക്കുകയും നിങ്ങളെ ഏറ്റവും വലിയൊരു യാഥാസ്ഥികതയായി ചിത്രീകരിക്കുകയും നിങ്ങളെ അവർ അങ്ങേയറ്റം മോശമായി പരിഹസിക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മളൊരു ഗ്രാജ്വലി ഒരു പടിപടിയായ നടപടിക്രമത്തിലൂടെ നമ്മുടെ അകലം പാലിച്ചേ പറ്റൂ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ നസ്വ പ്രത്യക്ഷമായ കാര്യങ്ങളാണ്. ആയത്ത് നോക്കൂ നിങ്ങൾ, യാ നിസാ അന്നബി, അഹ്സാബ് 32, യാ 33-32, യാ നിസാ അന്നബി, ഏ പ്രവാചകന്റെ പത്നിമാരെ, ലസ്തുന്ന ക അഹദി മിനൻ നിസാ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. നബിന്റെ ഭാര്യമാരോട് പറയാ, ഇത്തക്കൈത്തുന്ന, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ അവിടെയാണ് പ്രശ്നം. നിങ്ങളൊരു വ്യതിരിക്തമായ സംസ്കാരത്തെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെ ആകാൻ പറ്റൂല. ഈ നിർദ്ദേശം പ്രവാചകന്റെ ഭാര്യമാർക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. എന്നിട്ട് ഒറ്റ നിർദ്ദേശം ഇവിടെ പറഞ്ഞതുള്ളൂ,
ഡ്രസ് ധരിക്കണം എന്നാണോ? അല്ല. ഫലാ തഹ്ന എന്ന ബിൽ കൗൽ, നിങ്ങൾ വാക്കുകളിൽ താഴ്മ കാണിക്കരുത്, നിങ്ങൾ വാക്കുകളിൽ തന്മയത്വം കാണിക്കരുത്. നിങ്ങൾ ആകർഷണീയവും മൃദുലവും ലോലവുമായ നിലക്ക് അന്യ പുരുഷന്മാരോട് സംസാരിക്കരുത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആൻസർ, ഞാൻ ഒന്നും വിചാരിച്ചില്ല, എന്റെ ഒരു ബ്രദറിനോട് എന്നെ എങ്ങനെ കാണുന്നു, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ചീത്ത വിചാരവും എന്റെ മനസ്സിലില്ല. ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ആങ്ങളയോട് സംസാരിക്കുന്നതിലപ്പുറം ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല എന്നല്ലേ നമ്മുടെ ആൻസർ? എന്നാൽ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണെങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന പുരുഷന്റെ മനസ്സിന് നിങ്ങൾ എങ്ങനെ ഗ്യാരണ്ടി തരും? നിങ്ങൾ പെരുമാറുന്ന അപ്പുറത്തവനൊരു ഹൃദയമുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിൽ അവന്റെ ഹൃദയത്തിൽ രോഗമുണ്ടെങ്കിലോ അവൻ നിങ്ങളെ ഫോളോ ചെയ്യും, അവൻ നിങ്ങളെ മനസ്സിൽ കാത്തു സൂക്ഷിക്കും. നിങ്ങളെ കിട്ടിയാലേ അവൻ അടങ്ങൂ. നിങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണോ അതിനുള്ള വഴികളെ കുറിച്ച് അവൻ അന്വേഷിക്കും. അതിനു കാരണം നിങ്ങളുടെ സംസാരമായി പോകരുത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സംശയം ഈ ആയത്ത് കേൾക്കുമ്പോൾ, അപ്പൊ നമ്മൾ കൂടെ ഉള്ള ആളുകളോടൊന്നും മിണ്ടാൻ പറ്റൂല എന്നാണോ? നമ്മളിങ്ങനെ ആകെ ഇങ്ങനെ വിലം പിടിച്ചിരിക്കണമെന്നാണോ? അല്ലാഹു അതും തിരുത്തുന്നു. അടുത്ത ബാക്കി, നിങ്ങൾ മാന്യമായി സംസാരിക്കണം. മാന്യമായ സംസാരം, അത് ആസ്വാദനത്തിനല്ല, പിന്നെ ബന്ധം സ്ഥാപിക്കാനല്ല. നമ്മുടെ വീട്ടിലത്തെ രഹസ്യങ്ങൾ പോലും വാപ്പനെയും ഉമ്മയും അടക്കം അവരുമായി പങ്കുവെക്കാനല്ല, മറിച്ച് എന്തിന്? നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കൗണ്ടർ ചെന്നു, അവിടെ ഒരു സ്ത്രീ ലേഡി സ്റ്റാഫാണ്, നമ്മൾ ഒരു ഫീസ് അടക്കാൻ വേണ്ടി ചെന്നാണ്, എന്താ ചെയ്യുക? ഒരു ലേഡിയാണ്, ഞാൻ പോരാ, ഞാൻ പറയും ആ എന്താണ്, എന്തിനാ വന്ന്, ഫീസ് അടക്കാം, എത്രയാണ് തുക? അവർക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അത് ചോദിക്കാൻ അവർക്ക് സമയം ഉണ്ടാവുള്ളൂ. ചോദിച്ചു, നമ്മൾ പറഞ്ഞു, എന്ത് പ്രശ്നം? നമ്മൾ സംസാരിക്കുന്നത് ഒരാവശ്യത്തിനാവുക, ആ ആവശ്യത്തിന്റെ പരിധിക്കപ്പുറം ആ ബന്ധത്തിന് വേറെ തലങ്ങൾ കാണാതിരിക്കുക, അതിൽ മനസ്സിലൊരു ആസ്വാദനം കാണാതിരിക്കുക. മാന്യത, ഒരു സ്ത്രീ എന്ന നിലക്ക്, ഒരു അന്യ സ്ത്രീ എന്ന നിലക്ക് നമ്മുടെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുക. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെയാണ് ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യതിരിക്തത നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. നിങ്ങൾ പരിശ്രമിക്കണം. എനിക്ക് നിങ്ങളോട് ഗൗരവപൂർവ്വം ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള ഒരു നിർദ്ദേശം, ഇതിൽ നമ്മുടെ വലിയൊരു ശതമാനം പെൺകുട്ടികൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഇന്നലെ കൗൺസിലിംഗ് സെന്ററിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടുത്തെ ഇന്നലത്തെ സെഷൻ കേട്ടതിന് ശേഷം പറഞ്ഞത്, ക്യാമ്പസിൽ പോയാൽ, പിന്നെ ഞാൻ MDS പഠിക്കുന്നു, ക്യാമ്പസിൽ പോയാൽ കൂടെ ഉള്ളത് രണ്ട് മൂന്ന് ലേഡികളാണ്, അവരോട് സംസാരിക്കും ബന്ധപ്പെടും ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാണിക്കാതെയാണ് ഇത്ര കാലം പെരുമാറിയത്. അത് പാടില്ലെന്ന് മനസ്സിലായി, പക്ഷേ ഞാൻ അങ്ങനെ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അവരെന്നെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്താ ചെയ്യുക എന്നാണ് അവർ ചോദിക്കുന്നത്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊരു പ്രശ്നം തന്നെയാണ്. അതിനെ നിങ്ങൾക്ക് ബുദ്ധിപരമായി തരണം ചെയ്യാൻ കഴിയണമെന്നാണ് എനിക്ക് പറയാനും. അപ്പോൾ ഒന്ന്, പെരുമാറ്റത്തിൽ സംസാരത്തിൽ ഒരു സ്ത്രീയാണെന്ന നിലക്കുള്ള ബന്ധം. ചില മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനിച്ച് പറഞ്ഞു, നിങ്ങൾ ഭർത്താവിനോട് പെരുമാറുന്ന പോലെ മറ്റു പുരുഷന്മാരോട് പെരുമാറിയത്. എൻ്റെ വീടിൻ്റെ മുന്നിലും പിന്നിലൊക്കെ കോളേജാണ്, ആൺകുട്ടികളും പെണ്ണുകളും ഒന്നിച്ച് വരിക, തോളിൽ പിടിച്ചും വർത്തമാനം പറഞ്ഞും അടിച്ചും തമാശ പറഞ്ഞുകൊണ്ട് വരിക. എന്നിട്ട് അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുമ്പോഴും പറഞ്ഞ് തീർന്നിട്ടുണ്ടാവില്ല. ഈ സംസ്കാരം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമോ എന്ന് നിങ്ങൾ സൂറത്ത് അഹ്സാബിലെ 32 ആയത്ത് നിങ്ങൾ പഠിക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒരു പുരുഷനെ പോലെ എന്തായാലും പൊതുസമൂഹത്തിൽ ഇടപെടാനും ഇറങ്ങിപ്പോവാനും സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂറത്ത് അഹ്സാബിലെ തൊട്ടടുത്ത വചനം 33 വചനം വായിക്കണം. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ വായിക്കണം. അള്ളാഹു നേരിട്ട് നമ്മളോട് പറയാണ്, വഖർന ഫി ബുയൂത്തിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഇതാണ് ഒരു സ്ത്രീയുടെ ബേസ് അടിത്തറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ഖുർആൻ വ്യാഖ്യാനിച്ച റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, എന്ത്, സ്ത്രീകള് ഈദ്ഗാഹിലേക്ക് പെരുന്നാളിൽ പെണ്ണുങ്ങളെ കൊണ്ടുവരണം,
ആർത്തവകാരികളെ അടക്കം കൊണ്ടുവരണം, അവർ നിസ്കാരത്തിന് വിട്ടു നിന്നാൽ മതി. കന്യകകളെ കൊണ്ടുവരണം, വിവാഹിതരാവാത്ത കന്യകകളായ സ്ത്രീകളെ നിങ്ങൾ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരണം. അവിടെ എന്താ പുരുഷന്മാരില്ലേ? ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ അങ്ങാടിയിലൂടെ വരണ്ടേ? നബി പ്രത്യേകം കൽപ്പന ഉറപ്പിച്ചു വരണമെന്ന്. അപ്പൊ സ്ത്രീ പുറത്തിറങ്ങേണ്ടെന്ന് അതിന് അർത്ഥമില്ല. സ്ത്രീ പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങി പോകുന്ന ഒരു ഉല്ലാസം, അതായത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ അല്പം ആകർഷണീയമായ ഒരു ഡ്രസ്സ് ധരിച്ച് ഒന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറച്ച് കൗതുകത്തോടെ കാണുന്നതും നോക്കുന്നതും അവർക്കിടയിൽ നമ്മുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും സൗന്ദര്യങ്ങളും പ്രകടിപ്പിക്കുന്നതിലും ഒരു മാനസിക ഉല്ലാസം എന്തായാലും ഒരു സ്ത്രീക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുക എന്ന ലക്ഷ്യത്തിനാണ് പോകുന്നത്. വേറൊരു ലക്ഷ്യം നിങ്ങളുടെ യാത്രക്ക് പിന്നിലില്ല. നിങ്ങൾ പഠനത്തിന് പോവുകയാണോ? പഠിക്കാൻ പോവുക, പഠിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ല. അങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ സൗന്ദര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തും. ബാക്കി കേട്ടോളൂ, വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. അജ്ഞാത കാലഘട്ടത്തിലെ ഇസ്ലാം വരുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ പതിവുണ്ടായിരുന്നു. അവർ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അങ്ങാടിയിലൂടെ നടക്കും. അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ സഹോദരിമാരെ, കൃത്യല്ലേ? വീടുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ് വേണ്ടത്. സൗന്ദര്യ പ്രകടനത്തിന് വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിന് വിശദീകരണങ്ങൾ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ സമയമുണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. പക്ഷെ ഒരു അച്ചടക്കം പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ത്രീക്ക് നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഒരു സ്വാതന്ത്ര്യക്കുറവായി നിങ്ങൾ വിചാരിക്കരുത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഏറ്റവും അധികം ആസ്വാദകരമാണ് ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ജോലിസ്ഥലത്തോ കോളേജിലോ യാത്രക്കിടയിലുള്ള ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖമോ പെരുമാറ്റമോ നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കപ്പെട്ടാൽ അത്ര ദൂരം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരും. പുറത്തിറങ്ങിപ്പോകുന്ന എൻ്റെ ഭാര്യയുടെ മനസ്സിൽ അവൾ ഇടപഴകുന്ന ഒരു പുരുഷൻ അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനത്തു നിന്ന് ഒരു സ്റ്റെപ്പ് എന്നെ താഴത്തേക്ക് അവൾ ഇറക്കി വെക്കും. ഒരു പക്ഷേ അത് വല്ലാതെ സ്വാധീനിക്കപ്പെട്ടാൽ തൽക്കാലം എന്നെ മാറ്റി നിർത്തും. ഇത് എൻ്റെ ഒരു നിഗമനമല്ല. ഞങ്ങളൊരു അധ്യാപകന്മാർക്കുള്ള കോഴ്സിൽ പങ്കെടുത്തപ്പോൾ സ്ത്രീകൾക്കുള്ള സംവരണത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും ഒരു മുസ്ലിം ലേഡി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ഹയർ എഡ്യൂക്കേഷനിൽ. ആ സമയത്ത് ഒരു കോളേജിലെ ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു ലേഡി, ഒരു അമുസ്ലിം ലേഡി കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചില വിയോജിപ്പുകളുണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ. ഒരു പക്ഷേ ഞാനൊരു യാഥാസ്ഥിതികയായ ഒരു സ്ത്രീയാണ്, നിങ്ങളെങ്ങനെ ഒരു കോളേജ് അധ്യാപികയായി എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറയുകയാണ്, എനിക്ക് ഇവിടെ ഈ സഹോദരി പറഞ്ഞോണ്ട് എനിക്ക് വിയോജിപ്പുണ്ട്. സ്ത്രീകൾക്ക് ഇത്രയൊക്കെ ജോലി മതി. ധാര പറഞ്ഞോ, നിങ്ങൾ ജുമാക്ക് പോകുന്ന അല്ലെങ്കിൽ ലേഡീസ് ഗ്യാദറിംഗ് പങ്കെടുത്ത ഒരു സ്ത്രീ ഒന്നല്ല, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുക പോലും ചെയ്യാത്തൊരു സ്ത്രീ. അവർ പറഞ്ഞ ന്യായങ്ങൾ, ഒന്നാമത്തെ ന്യായം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, വരുമാനമുണ്ട്. സ്ത്രീക്ക് വരുമാനമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യൂല. ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ, ഞാൻ ആ സ്ത്രീ പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമേ ചെയ്യൂ. കാരണം സ്വന്തം വരുമാനമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇനി എന്ത് ഇപ്പം നിങ്ങളെ നോക്കേണ്ട പ്രശ്നം എന്താ? എനിക്ക് ഭർത്താവിനോടുള്ള ആ ദാമ്പത്യവും താല്പര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇതൊക്കെ നിഷ്പക്ഷമായ ഒരു വിലയിരുത്തലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഞാൻ പറഞ്ഞത് ജോലിക്ക് പോകുന്നതിനെ കുറിച്ചോ മറ്റു കാര്യം, ജോലിക്ക് പോകണം, ജോലിക്ക് പോകണ്ടവരെ പറ്റും. ഗൈനക്കോളജിയിൽ മുഴുവനും പുരുഷന്മാരായ ഡോക്ടർമാരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വെറുതെ ചിന്തിച്ചാൽ ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നതിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈനക്കോളജി ഓപ്പി ചെല്ലുമ്പോൾ ആണുങ്ങളാണ് മുഴുവൻ ഇരിക്കണതെങ്കിൽ ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് പോലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പെണ്ണാണ് സുരക്ഷ എന്നാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയുന്നത്. ആണിനെ സ്കാൻ ചെയ്യാനും പെണ്ണിനെ സ്കാൻ ചെയ്യാനും ഒരു ലേഡി സ്റ്റാഫാണ് നല്ലത് എന്നാണ് മാനേജ്മെന്റിന്റെ നിഗമനം. കാരണം ഒരു പുരുഷനെക്കാളും അപകടം കുറവാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നമ്മളുടെ ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയ്ക്കുള്ള ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തെ നിർദ്ദേശം അതാണ്, സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മുടെ അള്ളാഹു തന്ന സൗന്ദര്യം നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുത്ത് പോകാൻ. ഒരു പക്ഷേ പൗഡർ ഉപയോഗിക്കാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും. ഒരു ചെറിയ ക്രീം മുഖത്ത് തേച്ച് പൗഡർ ഇടുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ് എല്ലാവർക്കും അറിയാലോ. ആളുകൾ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖത്തൊരു സൗന്ദര്യം ദർശിക്കട്ടെ. ആർക്കാണത്? ഭർത്താവിന് വേണ്ടിയാണോ?
ആരെങ്കിലും കിടപ്പറയിലേക്ക് പോകുമ്പോൾ നന്നായി കുളിച്ച് മുടിയൊക്കെ തുവർത്തി മുഖത്ത് ക്രീം തേച്ച് പൗഡർ ഇട്ട് നല്ലൊരു സ്പ്രേയും രാത്രിയിൽ നൈറ്റിയിൽ അടിച്ച് ഉറങ്ങാൻ പോകുന്ന എത്ര സ്ത്രീകളുണ്ടാകും? അത് ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ പുറത്തു പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ മനഃശാസ്ത്രം എന്താണ്? അത് പുനഃപരിശോധന ചെയ്യേണ്ടതല്ലേ? മറ്റുള്ളവർക്ക് സുഗന്ധം ലഭിക്കുമാറ് പുറത്തിറങ്ങിപ്പോകുന്ന സ്ത്രീ സാനിയ വേശ്യയാണെന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു പുരുഷന്മാർ എൻ്റെ ഒരു സുഗന്ധം ആസ്വദിക്കണം എന്ന് വിചാരിച്ചാൽ, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പുറത്തു പോകുമ്പോൾ അവിടെ ദുർഗന്ധം ഉണ്ടാവണമെന്നല്ല, മറ്റുള്ളവർക്കൊരു സുഗന്ധത്തിലൊരു ആകർഷണത സൃഷ്ടിക്കുന്നത് പോലും ഇസ്ലാം ഒരു സ്ത്രീയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണ്ടുവെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ വിഹരിക്കേണ്ടവളല്ല ഒരു സ്ത്രീ. അവൾക്കൊരു മുസ്ലിം സ്ത്രീ എന്ന നിലയ്ക്ക് ചില അച്ചടക്കങ്ങൾ ഉണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ട, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലുള്ള തഫ്സീർ നോക്കിയിട്ട് ആയത്ത് നിങ്ങൾ പരിശോധിക്കാം. ഒന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഡ്രസ്സിങ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ഒന്ന് സംസാരം, മുസ്ലിം സ്ത്രീയുടെ സംസാരത്തിനൊരു ശൈലിയുണ്ട്, ഖുർആൻ പറയുന്ന ശൈലിയുണ്ട്. രണ്ടാമത്തത് നമ്മുടെ സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കുന്നതിൻ്റെ പരിമിതി. മൂന്നാമത്തെ കാര്യം ഡ്രസ്സാണ്. ലോകത്ത് പല സ്ഥലത്തും പല ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇസ്ലാം ഒരു ഡ്രസ്സിൻ്റെ പേരും പറഞ്ഞിട്ടില്ല, പക്ഷേ രണ്ട് വാക്കുകൊണ്ട് ഇസ്ലാം ഇസ്ലാമിൻ്റെ ഹിജാബ് നിർണയിച്ചു. ആ രണ്ട് വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലും അറബിയിലുള്ള ഡിക്ഷണറിയും തഫ്സീറും നോക്കി നിങ്ങൾ തീരുമാനിക്കുക. യാ അയ്യുഹ നബിയേ, പ്രവാചകരെ, കുല്ലി അസ്വാജിക്ക, നിന്റെ ഭാര്യമാരെ വിളിച്ച് പറയണം, ഇപ്പോൾ ബനാത്തിക്ക പെൺമക്കളോട് പറയണം, വ നിസായിൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവർ അവരുടെ ജിൽബാബുകളെ ശരീരത്തിലൂടെ തൂക്കിയിടട്ടെ. ജിൽബാബ് ഇംഗ്ലീഷിൽ നോക്കിയാൽ ഗൗൺ എന്നാണ് കാണുക, ജിൽബാബിനർത്ഥം ഗൗൺ എന്നാണ് കാണുക. മുഫസ്സിരീങ്ങൾ പറയുന്നു മുഖമക്കനേക്കാളും കുറച്ച് വലിയ മക്കന, ദേഹം മുഴുവൻ മൂടുന്ന വസ്ത്രം, തലയിൽ നിന്ന് അടിവരെ നീണ്ടുകിടക്കുന്ന ഒരു വസ്ത്രം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും സ്വാഭാവികമായും അതാണ് ഇസ്ലാമിക ഡ്രസ്സ്. ഇസ്ലാമിക ഡ്രസ്സ് അതാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ശരീരത്തിൻ്റെ ആകാരങ്ങൾ കാണിക്കുന്ന ഒരു ഡ്രസ്സ്, ഷെയ്പ്പ് ചെയ്തൊരു ഡ്രസ്സ് എന്തായാലും ഇതിൻ്റെ പരിധിയിൽ വരൂലല്ലോ. ശരീരത്തിൻ്റെ നിറം കാണും, ഏത് പിന്നെ പാൻസായി ഉപയോഗിക്കുന്ന ടോപ്പിന് ശേഷം പാൻസായി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പോൾ ശരിക്കും ശരീരത്തിൻ്റെ നിറം കാണുക, അങ്ങനത്തെ ഡ്രസ്സ്. ഉള്ളിലുള്ള തൊലിയുടെ നിറം പോലും കാണുന്ന ഡ്രസ്സ് ഇതിൽ വരില്ലല്ലോ സഹോദരിമാരെ. ഒരു മഫ്ത കുത്താൻ എത്ര സമയം വേണം? യഥാർത്ഥത്തിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒന്നാണ് മഫ്ത. പൽ യദ്രിബിന ഹുംരി ഇലാ ജുയൂബിഹിന്ന, ശിരോവസ്ത്രം മാറിടത്തിലൂടെ തൂക്കിയിടണം, മാറിടത്തിലൂടെ തൂക്കിയിടണം. മാറുമറയേണ്ടത് മുഖമക്കനെ കൊണ്ടാണ്, മാറുമറയേണ്ടത് മുഖമക്കനെ കൊണ്ടാണ്. അപ്പോൾ അത്രയും, അപ്പോൾ കുറച്ചൊരു നീണ്ട മഫ്തട്ട് നിങ്ങൾ കോളേജിൽ പോകുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അരവരെ ഇറങ്ങി നിൽക്കുന്ന ഒരു മഫ്തട്ടിട്ട് കോളേജിൽ പോകുന്നു ചിന്തിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ ചെറിയ മാറ്റങ്ങൾ, ഒരുപക്ഷെ ഈ ആയത്ത് വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ചെറിയ മാറ്റം ഡ്രസ്സിൽ വരുത്തേണ്ടി വരും. അതിന് അള്ളാഹു പറഞ്ഞ കാരണം, പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ വെളിയിൽ പോയിരുന്നത് ബാത്റൂമുകൾ ഉള്ളില്ലാത്ത പുറത്താണ് പോവുക. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ പുറത്ത് പോകുമ്പോൾ പുറത്തുള്ള ആളുകൾ വളരെ മോശക്കാരായതുകൊണ്ട് അപകട സാധ്യത കൂടുതലായിരുന്നു. അന്ന് അടിമ സ്ത്രീകളെ ആർക്കും കയറി പിടിക്കാം, എന്തും ചെയ്യാം. പക്ഷേ മുസ്ലിം സ്ത്രീകളും അതേപോലെ ആക്രമിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അടിമ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമാകണം എന്ന നിലക്ക് ഇസ്ലാം അവർക്ക് നിർദ്ദേശിച്ചതാണ് ഹിജാബ് ജിൽബാബ്. ദാലിക അദ്ന യുഅറഫുന വലാ യുഅദീന, ഈ ജിൽബാബ് ധരിച്ചാൽ അത് അവർ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നല്ലതാണ്. എന്താ തിരിച്ചറിയപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡ്രസ്സ് കാണുമ്പോൾ ഒരു അന്യ പുരുഷൻ വിചാരിക്കും അവൾ മാന്യയായ ഒരു സ്ത്രീയാണ്, അവളുടെ വെറുതെ കമൻറ്റ് പറഞ്ഞാലേ ചിലപ്പോൾ പ്രശ്നമായിരിക്കും, അവൾ അങ്ങനത്തെ ഒരു താല്പര്യക്കാരിയാണെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവൾ വരുത്തുമല്ലോ, അവിടെ ചുരിദാറിലോ മഫ്തയിലോ ഒക്കെ
അങ്ങനെ ഒരു അന്യപുരുഷൻ കയറി ഇടപെടണം എന്ന് അവളെ ഡ്രസ്സ് കണ്ടാൽ തോന്നുന്നില്ലല്ലോ. അവിടെയാണ് ഡ്രസ്സ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. വലായി ഉദയിന ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഡ്രസ്സ് നമ്മൾ സ്വീകരിക്കേണ്ടത് ദേഹത്ത് ഒട്ടിച്ചേരാത്ത മുഴുവൻ മറഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രം നമ്മൾ സ്വീകരിക്കണം. സംസാരത്തിന് മുസ്ലിം സ്ത്രീക്ക് ഒരു ശൈലിയുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് ഒരു അന്യ പുരുഷനെ പോലെ അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലാത്തൊരു സ്ത്രീയെ പോലെ നമ്മുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പരമാവധി കാണിച്ച് പുറത്തിറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടില്ല. ഈ ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് ഈ കാര്യങ്ങളിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ ഒരു മുസ്ലിം സ്ത്രീ എന്ന സുരക്ഷ നിങ്ങൾക്ക് കിട്ടും. പ്രായോഗികമായ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ കൂടെ സ്ത്രീകൾ എന്ന നിലയ്ക്ക് പറയേണ്ട കാര്യം ഞാനൊന്ന് പോയിന്റായിട്ട് പറയാണ്. ഒറ്റ വാക്കിൽ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് ഒരിക്കലും. പല വീടുകളിലും പെൺകുട്ടികളും ഉമ്മമാരും തമ്മിൽ വലിയ ഫൈറ്റാണ് നടക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു പെൺകുട്ടിയെ ഒരു ഉമ്മ കാണുന്നത് കുറച്ച് വ്യത്യസ്തതയോടെയാണ്. കാരണം നിങ്ങളുടെ ഉമ്മ ഒരു രോഗിയായി ഭാവിയിൽ കിടന്നാൽ അവിടെ ദേഹത്ത് ഒരു പരിചരണത്തിന് വരാൻ പറ്റുന്നത് ഭർത്താവിന് മാത്രമാണ്. ഭർത്താവിന് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷ ആൺമക്കളല്ല. ഒരു പെൺകുട്ടി എനിക്കുണ്ടാവണം എന്നൊരു ഉമ്മ ആഗ്രഹിക്കും. പക്ഷെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആശങ്കകൾ നിങ്ങളെക്കുറിച്ചുണ്ട്. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും വല്ല അവിഹിത ബന്ധത്തിലും പെട്ടുപോകുമോ എന്നൊരു ബേജാർ ഉമ്മക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഉമ്മ നിങ്ങളെ സംശയത്തോടെ നിരീക്ഷിക്കും. ഇത് ഉറപ്പാണ്, എല്ലാ ഉമ്മമാർക്കും പെൺകുട്ടി മക്കളെ സംശയമായിരിക്കും. നിങ്ങൾ എത്ര നന്നായി ഡ്രസ്സ് ചെയ്താലും എത്ര നന്നായി സൂക്ഷിച്ചാലും നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളെ സംശയിക്കാൻ. നിങ്ങൾ കോളേജ് പോകുമ്പോഴോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലും ആൺകുട്ടികളുമായി നിങ്ങൾ അവിഹിത ബന്ധം പുലർത്തുമ്പോൾ എന്ന് ഉമ്മക്ക് പേടിയാണ്. ആ പേടി ഉണ്ടായത് നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ അത്തരം അവിഹിത ബന്ധങ്ങൾ ധാരാളമായി നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉമ്മക്ക് നിങ്ങളെയും പേടിയാണ്. അതുകൊണ്ട് ഉമ്മ നിങ്ങളെ മൊബൈൽ നോക്കും, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നോക്കും, നിങ്ങളെ സ്കൂളിലെ ടീച്ചറെ വിളിച്ച് നോക്കും. എല്ലാം അവർ സംശയത്തോടെ നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ഉമ്മക്ക് എന്ന നിലയ്ക്ക് ഉമ്മനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അതൊരു ഉമ്മൻ്റെ മനസ്സാണ്. രണ്ടാമത്തെ ഉമ്മൻ്റെ ആശങ്ക, ഇതിനൊക്കെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോയാൽ നിങ്ങൾ മരണം വരെ ഉമ്മനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഉമ്മൻ്റെ ബേജാറ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മുതിർന്ന പെൺകുട്ടിയായിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരാളുടെ വീട്ടിൽ പോയി ഒരു ഭാര്യയായി ജീവിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ വീടിൽ കാര്യങ്ങൾ ചെയ്യാനും ജോലികൾ ചെയ്യാനും ഇടപെടാനും ഒക്കെ സാധിക്കാതെ വന്നാൽ നിങ്ങളുടെ ഭാവി അപകടത്തിലാകുമോ? ഒരു വീട്ടിൽ പോയാൽ അവിടുത്തെ മിനിമം ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഭർത്താവിനോട് പെരുമാറാൻ പറ്റുന്നില്ല, ഒരു ഭർത്താവിൻ്റെ ഉമ്മയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നാൽ എൻ്റെ മോളുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച് ഉമ്മ എപ്പോഴും നിങ്ങളോട് വീട്ടിൽ വരുമ്പോൾ സഹകരിക്കാൻ പറയും, വീട്ടു ജോലികൾ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങളെന്താ ചിന്തിക്കുക, എനിക്ക് പരീക്ഷയല്ലേ, എനിക്ക് പ്രശ്നമല്ലേ, നിങ്ങൾ ഈ പറയുമ്പോൾ ഒക്കെ എല്ലാ ജോലിയും ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞ് പോയാൽ ഇതിനൊക്കെ പറ്റൂ, അവിടെ പോയാൽ പിന്നെ വെറും അടിമത്തായിരിക്കും, പിന്നെ ഒന്നിനും പറ്റൂല എന്നൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്നാൽ അവിടെ ഉമ്മ ജോലി ചെയ്യാൻ ഉമ്മ റെഡിയാണ്. പക്ഷെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് ഉമ്മ നിങ്ങളുടെ വീട്ടു ജോലികളെ സഹകരിപ്പിക്കാനും അതിന് വരാത്തപ്പോൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളും ഉമ്മയും തമ്മിൽ എപ്പോഴും ഫൈറ്റായിരിക്കും. ഈ ആശങ്കകളെ നിങ്ങൾ തിരിച്ചറിയണം, ഉമ്മയുടെ ആശങ്കകളെ നിങ്ങൾ തിരിച്ചറിയണം. മൂന്നാമതൊരു ആശങ്ക കൂടെ ഉമ്മക്കുണ്ട്, എന്തായാലും എനിക്ക് വയസ്സായാൽ ഇവൾ എന്നെ നോക്കൂലേ, കാരണം ഇവളിപ്പോൾ എനിക്ക് അസുഖമായാലും ഒരു മൈൻഡ് ഇവൾക്കില്ല, എനിക്ക് എന്ത് വന്നാലും ഉമ്മക്ക് എന്താണെന്നൊന്നും ചോദിക്കണില്ല, അപ്പോൾ എനിക്ക് പ്രായമായാൽ ഇവൾ എന്നെ നോക്കൂലേ, ഇവൾക്ക് എന്നോട് ഇഷ്ടമല്ലേ, ഇവൾ എന്നെ വിളിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഈ മൂന്ന് കാര്യങ്ങളിൽ എല്ലാ ഉമ്മമാർക്കും ആശങ്ക ഉണ്ട്. ആശങ്ക ഉമ്മ നമ്മോട് വന്നിട്ട് ഒരിക്കലും നല്ലൊരു സമയത്ത് മോളെ കുറച്ച് ജോലിയൊക്കെ നന്നായി ചെയ്ത് ശീലിക്കണം കേട്ടോ മോള്, പുറത്തിറങ്ങി പോകുമ്പോൾ കുട്ടി നല്ല സൂക്ഷിക്കണം, അന്യ ആളുകൾക്കൊന്നും നമ്പർ കൊടുക്കരുത്, കോളേജിലെ ആൺകുട്ടികൾക്ക് നമ്പർ കൊടുക്കരുത്, വാട്സപ്പിൽ അവരെ നീ ആഡ് ചെയ്യരുത് എന്നൊന്നുമല്ല പറഞ്ഞു തരാം. എന്താ നീ എങ്ങനെ അപ്പോൾ മൊബൈലും കളിച്ചിരിക്കണേ, എന്ത് പോയി റൂമിൽ പോയിട്ട് ഞങ്ങളൊന്നും കേൾക്കാതെ എന്താ നിനക്ക് ഫോൺ ചെയ്യാനുള്ളത്, എന്താ ആൺകുട്ടികൾ എപ്പോഴും നിനക്ക് ഫോൺ വിളിക്കണത്, അപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഉമ്മക്ക് അറിയില്ല തൻ്റെ മനസ്സിലെ ബേജാർ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന്. ഉമ്മക്കാകെ അറിയുന്നത് ദേഷ്യപ്പെട്ട് പറയാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഉമ്മൻ്റെ സൈക്കോളജി, നിങ്ങൾ വലിയ ഡിഗ്രിയും പി ജിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, പ്രൊഫഷണൽസ് അല്ലേ, നിങ്ങൾ ഉൾക്കൊള്ളുക ഒരു ഉമ്മൻ്റെ മനഃശാസ്ത്രം, അല്ലാതെ ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ, ഇപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു കൗൺസിലിംഗ് സെൻ്ററിലേക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞാൽ കണ്ണീരൊലിപ്പിച്ച് എല്ലാ പെൺകുട്ടികളും പറയാൻ തരും, ഉമ്മനോടൊരു നല്ല
ബന്ധം മുന്നോട്ട് പോകുന്നില്ല, എന്താ ചെയ്യാ, ഉമ്മനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അധിക അഫയറുകളുടെ ആളുകളും പിന്നെ ഒരു പരിചയമില്ലാത്ത അന്യ ആൺകുട്ടികളുടെ നമ്പർ വാങ്ങി അവരെ പരിചയപ്പെട്ടു ഉമ്മന്റെ കുട്ടിയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചോദിക്കും ഇപ്പം 5 മണിക്കൂറൊക്കെ നിങ്ങൾ ഫോൺ ചെയ്യുന്നു, എന്താ 5 മണിക്കൂർ ഫോൺ ചെയ്യുക? പലപ്പോഴും അഫയറുകൾ പലപ്പോഴും സെക്സ് ചർച്ച ചെയ്യാറില്ല അധികവും, കാരണം സെക്സ് ചർച്ച ചെയ്യുന്നത് വിശ്വാസ്യതയെ ബാധിക്കും. പിന്നെ എന്താ ചർച്ച ചെയ്യുക? ചർച്ച ചെയ്യുന്ന വാപ്പാന്റെ കുറ്റം ഉമ്മാനെ കുറ്റം കാര്യമായിട്ട് ഉമ്മാനെ പറയാം. ആലോചിച്ച് നോക്കുകൾ, സ്വന്തം ഉമ്മാനെ മുഴുവൻ ഡ്രസ്സും തേച്ച് ഇതിലാക്കി ബേജാറായിട്ട് ഇങ്ങനെ ഇരിക്കണം ഉമ്മ അവിടെ. ഉമ്മ അവിടെ ഇങ്ങനെ എൻ്റെ മോള് ക്യാമ്പസിൽ എന്താവും വിചാരിച്ച് ബേജാറായിട്ട് ATM കാർഡും കൊടുത്ത് പറഞ്ഞയച്ച് ബേജാറായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഉമ്മാനെ കുറ്റം പറയാം. അത് ആരോട്? ആരോട്? മുടിയൊക്കെ മേലക്കാക്കി ഒരു പ്രത്യേക കോലത്തിലൊരു വി ആകൃതിയുടെ താടിയൊക്കെ വെച്ച് മുഴുവൻ ജീൻസും ഒക്കെ ടൈറ്റാക്കിയിട്ട് ഒരു പിന്നെ ദേഹം അറിയാത്തൊരു ടീഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ അടുത്ത് ഒരു മാവിൻ്റെ ചോട്ടിലോ പാർക്കിലോ പോയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുത്തിരി. എന്താ പറയണത്? ഉമ്മാനെ കുറ്റം. എവിടുന്നേലും ഇത് പുറത്ത് കിട്ടുമെന്ന് അറിയില്ലോ ഈ പാപം. ആ ഉമ്മൻ്റെ ആശങ്ക തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഉമ്മ എന്നും ഒരു വിഷമമായിരിക്കും. മാതാപിതാക്കളെ ദ്രോഹിക്കൽ മഹാപാപമാണ്, മാതാപിതാക്കളെ ദ്രോഹിക്കൽ മഹാപാപമാണ്, ഹുഖൂഖുൽ വാലിദൈൻ മഹാപാപം, നരകത്തിൽ പോണ കാര്യം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാ പറയണം. അതുകൊണ്ട് ഞാൻ ചില പെൺകുട്ടികളൊക്കെ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്, എന്തായാലും വാപ്പി ഇമ്മയും പറഞ്ഞ് അവർ സമ്മതിക്കാൻ, അഫയറുകൾ ഒഴിവാവാൻ വാപ്പി ഇമ്മയും പറഞ്ഞ് അവർ. ഞാൻ പറയാ സഹോദരിമാരെ, ഞാൻ പറയാൻ നിൽക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ ഉമ്മാക്കും വാപ്പക്കും ഫോൺ വിളിച്ച് പറയാനുള്ളത്, നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല, നിങ്ങൾ ഇതിനെപ്പറ്റി ബേജനാവണ്ട, നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരു വിവാഹം ഞാൻ സന്നദ്ധമാവൂല, നിങ്ങളുടെ അനുമതിയില്ലാതെ ഞാൻ ഒരു പുരുഷനെയും സ്വന്തമായി കണ്ടെത്തൂല, നിങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുക്കണം. എന്തിനെക്കുറിച്ചാണോ അവർ ആശങ്കപ്പെടുന്നത് ആ ആശങ്ക നിങ്ങൾ പരിഹരിച്ചേ പറ്റൂ. അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരലോകത്ത് കുറ്റക്കാരാവും. അതുകൊണ്ട് ഈ ഒരു പ്രോഫോൺ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആശങ്കകൾ നിങ്ങൾ പരിഹരിക്കണം എന്ന് ഉറപ്പുപ്പെടുത്താൻ എൻ്റെ മുഖപുര തന്നെ സമയം അപഹരിച്ച് കഴിഞ്ഞു. ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ് ഇനി. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആയത്തുകളും ഈ ഒരു മുഖപുരയും പരിഗണിച്ചാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഇത് ഈ സെഷനിൽ നിങ്ങൾ കൊണ്ടുവന്ന ചോദ്യങ്ങൾക്ക് മറുപടിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ 3 കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്ത്രീ എന്ന നിലക്ക് ജീവിതത്തെ ദാമ്പത്യത്തിലും എല്ലാത്തിലും ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു കാര്യം കൂടി പറയാം, വിവാഹം എപ്പോൾ എന്നതിനൊരു സമയമുണ്ട്. ആ സമയം എപ്പോഴാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവർക്കൊരു സമയം എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കല്യാണം നടത്തേണ്ട സമയം എങ്ങനെ പറയാം? എങ്ങനെ പറയാം? എൻ്റെ വിവാഹത്തിൻ്റെ സമയം എങ്ങനെ പറയാം? നിങ്ങളുടെ വിവാഹത്തിൻ്റെ സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ വിവാഹത്തിൻ്റെ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശവും ദീനും അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ മനസ്സിൽ സംതൃപ്തി വരുന്ന ഒരു നല്ല ദീനി ചുറ്റുപാടുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ ആവശ്യപ്പെടുന്നത് എപ്പോഴാണോ ആ ദിവസം നിങ്ങളുടെ വിവാഹത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് കല്യാണം ആലോചിക്കുന്നതെല്ലാം വിവാഹം നടത്താനല്ല, നിങ്ങളെ കാണാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷിതാക്കന്മാരോട് ചോദിക്കണം അയാൾ എന്താണ് അയാളുടെ ക്വാളിഫിക്കേഷൻ, എന്താണ് ജോലി, എല്ലാം ചോദിച്ചിട്ട് നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടുന്ന ഒരാൾ വരണമെങ്കിൽ 10 ആൾ വന്നാൽ അതിൽ ഒരാളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾക്കൊരു വിവാഹത്തിന് താല്പര്യം തോന്നുമ്പോൾ ഒരു 21, 22, 23, 24 വയസ്സാകുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ട ഒരു വിവാഹത്തിന് വേണ്ടി നിങ്ങൾക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു നിലക്കും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു പുരുഷന് അനിഷ്ടത്തോടെ വിധേയമാകേണ്ടി വരും. അതുകൊണ്ട് ചോയ്സ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അതിൻ്റെ നാളുകളെ നിങ്ങൾ പാഴാക്കി കളയരുത്. ഒരു 18 വയസ്സ് 19 വയസ്സാകുമ്പോഴേക്കിന് അന്വേഷണങ്ങളുടെ പ്രവാഹമായിരിക്കും. എല്ലാ അന്വേഷണങ്ങളും നിങ്ങൾക്കുള്ള അപേക്ഷകളാണ്. അത് പരിശോധിച്ച് അതിൽ ഏറ്റവും യോജിച്ച ഒരാളെ കണ്ടെത്തുക എന്നത് നിങ്ങൾ മടി കാണിച്ചാൽ അയാൾ നിങ്ങളെ തടസ്സപ്പെടുത്തൂല. നിങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ അയാൾ എസ്കോർട്ട് വരും. വാപ്പ പറയും എനിക്ക് തിരക്കാണ്, ഈ തിങ്കളാഴ്ച ദിവസം എന്നെ കൊണ്ടാക്കാറുള്ള വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കഴിയുന്നു നീ ഒഴിവ് ദിവസങ്ങളിൽ അവിടുത്തെ നിന്നും വല്ലതും പഠിച്ചോളുണ്ടോ എന്ന് ചിലപ്പോൾ വാപ്പ വരെ നമ്മോട് പറയും. പക്ഷെ ഭർത്താവ് പറയും ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ നീണ്ടു പോന്നോ, നമുക്ക് ഒന്നിച്ച് പോവാലോ എന്ന് പറയും. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ഭർത്താവിൻ്റെ നിന്ന് കിട്ടുന്ന സുരക്ഷ
അതേപോലെ തന്നെ സംരക്ഷണം വേർന്ന് കിട്ടൂല. അവിടെ വിവാഹത്തിന്റെ സമയം നല്ല ഒരാൾ വിവാഹം അന്വേഷിക്കാൻ വരുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? പെട്ടെന്ന് സമയമായോ? പിന്നെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയണോ, ഞാൻ വിശാലമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ മഹറം, മഹറം എന്ന് പറയലോ, മഹറം ആരാന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആ മഹറം ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പെരുമാറാൻ. കാരണം ഈ മഹറമിനോട് പെരുമാറുന്ന രൂപത്തിലല്ല മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. അന്യപുരുഷനെ അന്യപുരുഷനായി തന്നെ നമ്മൾ കാണണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപകടം പറ്റും. കുടുംബ ബന്ധം കൊണ്ട് 7 മഹറമുകളുണ്ട്. പറയാൻ കുറേ സമയം വേണം. കുടുംബ ബന്ധം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മഹറം എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് എണ്ണി പറഞ്ഞുതരും. ഷെയ്ഖ് ഹുസൈമിൻ്റെ ഒരു ഫത്വയിൽ കൃത്യമായിട്ട് പറയുന്നു 7 എണ്ണമുണ്ട്. പിതാവ്, വാപ്പ, സ്വന്തം മകൻ, ഒരു സ്ത്രീയാണ് നമ്മൾ, സ്ത്രീയുടെ വാപ്പ അതേ സ്ത്രീയുടെ മകൻ, അതേപോലെ തന്നെ സഹോദരൻ, ബ്രദർ. സഹോദരൻ പറഞ്ഞാൽ മൂത്താപ്പാൻ്റെ മകനല്ല, ഇളയമാൻ്റെ മകനല്ല, വാപ്പക്കും ഉമ്മക്കും ജനിച്ച സ്വന്തം സഹോദരൻ. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ എൻ്റെ മകൾക്ക് അന്യപുരുഷനാണ്, തൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു അന്യ പയ്യനെ പോലെ അന്യപുരുഷനാണ്. മനസ്സിലെ? എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ എൻ്റെ മകൾക്ക് അന്യപുരുഷനാണ്. അവർക്ക് തമ്മിൽ വിവാഹം നടത്താൻ പറ്റും. അതിന് ഞങ്ങൾ ബ്രദർ ആങ്ങള എന്ന് പറഞ്ഞ് വെയ്ക്കുമ്പോൾ കയറി പോകാൻ പറ്റൂല. മനസ്സിലെ? ഭർത്താവിൻ്റെ അനുജൻ അന്യനാണ്, 100%. നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ അയാൾക്ക് നിങ്ങളെ ഭാര്യയാക്കാം. പിതാവ്, മകൻ, സഹോദരൻ, പിതൃ സഹോദരൻ, മൂത്താപ്പ, ഏളാപ്പ, വാപ്പാൻ്റെ പ്രദേശ്, വാപ്പാൻ്റെ പ്രദേശ്, അതേപോലെ തന്നെ സഹോദര പുത്രൻ, സഹോദര പുത്രൻ, ഒരു സ്ത്രീയുടെ ബ്രദറിൻ്റെ മകൻ സഹോദര പുത്രൻ, സഹോദര പുത്രൻ, സഹോദരി പുത്രി, സഹോദരി പുത്രി. മനസ്സിലായി? അതേപോലെ തന്നെ അമ്മാവൻ, ഉമ്മയുടെ സഹോദരങ്ങൾ, ഇവരുടെ കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇത് 7 എണ്ണമാണ്. മുസാഹറത്ത് വിവാഹത്തിലൂടെ ആവുന്നത് 4 എണ്ണമാണ്. ഒന്ന്, ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിതാവ്, അമ്മോശൻ നമ്മൾ പറയാം അല്ലേ. പിന്നെ ഇബ്നു സൗജിൽ മറുക, ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ മകൻ, ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു അല്ലൊരു മകൻ ഉണ്ടെങ്കിൽ ആ മകൻ. സൗജു ബിന്തുൽ മറുക, ഒരു സ്ത്രീയുടെ മകളുടെ ഭർത്താവ്, മരുമകൻ. ഇത്തരമുള്ള പിന്നെ 4 ആളുകളും 7 ആളുകളും ഇങ്ങനെ ആണ്. ഈ 7 14 ആകും മുലകുടി ബന്ധത്തിലൂടെയും 7 എണ്ണം ഉണ്ടാവാം. ഒരാളെ മുല കുടിച്ചാലും 7 എണ്ണം വരാം. നേരത്തെ പറഞ്ഞ 7 അങ്ങനെ വരാം. ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി പരിശോധിച്ചിട്ട് അവരോട് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യണം. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം അതിൽ വരും. ആ ഒരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രഡക്ഷനിൽ വന്ന സംശയമായിരിക്കും. സ്ത്രീകൾ ദീനിൽ കുറവുള്ളവരാണെന്നും അതിനാലാണ് നരകത്തിൽ കൂടുതൽ സ്ത്രീകളുള്ളതെന്നും ശരിയാണോ എന്നാണ്. അതായത് പ്രകൃതിപരമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും പുരുഷന്റെ തലച്ചോറിനേക്കാളും കുറച്ച് അളവ് കുറവുണ്ടോ സ്ത്രീയുടെ തലച്ചോറിന്? നിങ്ങളെ പറയണ്ടേ ഉണ്ടോ? അങ്ങനെ ഉണ്ടതാ പറയണത് കേട്ടോ, കുറച്ച് വെയിറ്റ് കുറവാണെന്നാ പറയണത്. ആവട്ടെ, എനിക്കറിയില്ല, അത് അറിയുന്ന ആളുകൾ പറയേണ്ടതാണ്. ഏതായിരുന്നാലും ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ ചില ദൗത്യങ്ങളുണ്ട്. അത് നിർവഹിക്കാൻ പറ്റിയ പ്രകൃതിയാണ് അള്ളാഹു ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളത്. അതൊരു കുറവല്ല, അതൊരു സ്ത്രീയുടെ സമ്പൂർണതയാണ്. ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പലതും പുരുഷനില്ല, അത് പുരുഷനില്ലാത്തതുകൊണ്ട് സ്ത്രീക്ക് കൊടുത്ത പലതും എനിക്ക് തരാത്തതുകൊണ്ട് അത് അനീതിയായിപ്പോയി എന്നൊരു പുരുഷൻ വിചാരിക്കാത്ത പോലെ നിങ്ങളും വിചാരിക്കാതിരിക്കാന്നില്ല. പിന്നെ നരകത്തിൽ പോവുക എന്നുള്ള ഈ നബിസ്വലമ കാരണം പറഞ്ഞു. ആ കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ നരകത്തിൽ പോവില്ല. നരകത്തിൽ പോകാൻ കാരണം യക്ഫുർണൽ അഷീർ, ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നതാണ്. ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നതാണ്. മനസ്സിലായി? അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയും, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നിരന്തരമായി എനിക്കൊരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് അറിയാതെ പറഞ്ഞു. ഒരു അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ അല്പം താമസം വന്നാൽ, അല്ലെങ്കിലും ഉമ്മാക്ക് അസുഖം വന്നാൽ കൊണ്ടാകാൻ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്, എനിക്കെന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ഒഴിവുണ്ടാവില്ല, ഭയങ്കര പ്രശ്നമാട്ടോ. ഈ ചെറുപ്പക്കാരൊക്കെ കരയാണ്. നിങ്ങൾ വിചാരിച്ച കുറേ ആളുകളുടെ മാനസിക വിഷമം തീർക്കാൻ പറ്റും. കല്യാണം കഴിച്ചാൽ പ്രതിസന്ധി എന്താ, നിങ്ങൾ ഉമ്മാനെയും ഭാര്യനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭാര്യയ്ക്ക് വല്ല ഉപദേശം ഉമ്മാനോടൊന്ന് ഉമ്മാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഉമ്മയുള്ളൂ, പിന്നെ എൻ്റെ കല്യാണം കഴിച്ചു നിങ്ങൾ വെറുതെ ഒരു പാവത്തിനെ ഇവിടെ കൊടുത്തിട്ട് കഷ്ടപ്പെടുത്തണം. എന്നാൽ പിന്നെ ഉമ്മേൻ്റെ മതിയായിരുന്നില്ല എല്ലാവരും, എന്താ ഉമ്മ ഡ്രസ്സ് തരുമില്ല,
അമ്മ ഭക്ഷണം തരൂലേ, തിരിച്ചും ചുമ്മാനോട് പറയാണ് അവൾ ഒരു വീട്ടിൽ നിന്ന് വന്നാല് നമ്മൾ അവളോട് നല്ലതിലേക്ക് പെരുമാറുന്ന പറഞ്ഞാലോ പെണ്ണിട്ട് പിന്നെ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ട്. ഇന്നലെ പോലും ഒരു സഹോദരിയോട് ഷെയർ ചെയ്ത് എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന്. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഭർത്താവിനോട് പറയാം പകൽ സമയത്ത് നിങ്ങൾ, ഞാൻ ഉമ്മയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മുഴുവൻ നിങ്ങൾ ഉമ്മാനോട് ചോദിച്ചാൽ മതി, എന്നോട് ഒന്നും ചോദിക്കരുത്. ഒന്നാമത്തെ രാത്രി തന്നെ പറഞ്ഞോളൂ എല്ലാം എന്ത് കൊടുത്താലും ഉമ്മാനെ കയ്യിൽ അങ്ങനെ കൊടുക്കണ്ടേ. ഉമ്മാനോട് നിങ്ങൾ നാസ്ത ചോദിക്കുക, ഞാനൊക്കെയാണ് തരിക. ഉമ്മാനോട് ചോദിക്കണ്ട ഡ്രസ്സ് നിങ്ങൾ ഉമ്മാനോട് ചോദിച്ചോളൂ, ഞാൻ തരും. എനിക്കൊന്നും തോന്നൂല. ശരി, നമ്മൾ യാത്ര പോകുമ്പോഴും ഒറ്റക്കാവുമ്പോഴും വൈഫ് ഹൗസിൽ വരുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും ഉമ്മാൻ ആലോചിക്കേണ്ട വേണം, ഉമ്മാൻ ആലോചിക്കേണ്ട വേണം. ശരി, ഉമ്മ മനസ്സിലുണ്ടായോ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ വരുത്തണം. എന്നാൽ കുറേ പുരുഷന്മാരുടെ മനോവേദനകൾ കുറയും, കൗൺസിലിംഗ് സെന്ററിൽ കുറേ ആൾ കുറയുന്ന നിങ്ങൾ വിചാരിച്ച നടക്കും. വലിയ പ്രതിസന്ധിയാണ്. ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്റെ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞാണ് കേട്ടോ, ഉപ്പൻ്റെ മൂത്താപ്പനെ ഇളപ്പാനി മക്കളൊക്കെ എന്താണ് അന്യരാണ്. ഒരു നിലക്കും ഒരു അന്യ പുരുഷനെ കാണുന്നതിൽ അപ്പുറം നമ്മൾ ഇടപെടാൻ പാടില്ല. മൂക്ക് കുത്തുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ? അനുവദനീയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖത്തെ മുഖം കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സ്വാഭാവികമായും ചർച്ച ഉള്ളൊരു സംഗതി. ഏതായിരുന്നാലും അതൊരു ഇസ്ലാമിക സമ്പ്രദായങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ പിന്നെ പുരികത്തിലെ ആകൃതിയിൽ കൃത്രിമം, അതായത് എന്താ ഇസ്ലാം നിരോധിച്ച കാര്യം? പുരികത്തിൽ കൃത്രിമത്വം കാണിക്കുന്നത് നമുക്ക് തന്ന പ്രകൃതിയിൽ ഒരു കൃത്രിമത്വം കാണിക്കാനും പ്രത്യേക അനുമതി ഇല്ല. ഈ പല്ലുകളിൽ ഇങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രത്യേകമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില കാര്യം. അതുകൊണ്ട് അതേതായാലും ഇസ്ലാമികമല്ല. ഇതൊരു പ്രതിസന്ധിയാണ്, പെൺകുട്ടികൾ ലഭിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതായത് എനിക്ക് നല്ലൊരു ദീനിയായ ഒരാളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം, പക്ഷെ വാപ്പക്കും ഉമ്മക്കും നല്ലൊരു പ്രൊഫഷണൽ ആയ ദീനം നോക്കേണ്ട, അയാളുടെ വിദ്യാഭ്യാസവും യോഗ്യതയും സാമ്പത്തിക നിലവാരവും സൗന്ദര്യമാണ് പരിഗണിക്കേണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു. എനിക്കൊരു ദീനിയായ ആളെയാണ് താല്പര്യം, ഞാൻ എന്തു ചെയ്യുന്ന. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇത് വിവാഹം കഴിക്കും മാത്രം പ്രശ്നമല്ല, ഇപ്പം ഇന്നലെ മണിക്കൂറുകളോളം ഞാൻ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ എന്നോട് കൗൺസിലിംഗ് സെൻ്ററിൽ ധാരാളം സമയം ഒരു പുരുഷൻ സംസാരിച്ചെന്താ വെച്ചാൽ രണ്ടാളും ദീനി അല്ലാത്ത സമയത്ത് കല്യാണം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ കാസറ്റുകളും സ്കില്ലുകളൊക്കെ കേട്ട് സെലഫി സൈറ്റുകളൊക്കെ കയറിയിട്ട് അയാൾ നല്ല എന്നെക്കാളും സമൃദ്ധമായൊരു താടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. അപ്പോൾ അയാളെ വൈഫ് ആദ്യ നാളുകളിൽ പ്രാർത്ഥിച്ചു, ഇയാൾക്ക് നിസ്കാരം പോലും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്ന ഒരാളാവണേ എന്നൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവസാനം അയാൾ നിസ്കരിക്കുന്ന ആളാകല്ല ചെയ്തത്, അയാളെ എല്ലാം നിലക്കൊണ്ട് പെർഫെക്റ്റായി. അപ്പോൾ അവൾ ആ നിലവാരത്തിൽ എത്താറുണ്ട്. ഇപ്പോൾ അവൾക്ക് ടെൻഷനാണ്, അവളെ കൂട്ടുകാരിക്ക് ചെയ്യും എന്തെൻ്റെ ഭർത്താവിൻ്റെ കോലം ഇങ്ങനെയൊക്കെ. ഈ ചെറു 10-50 വയസ്സാകുമ്പോൾ താടിയൊക്കെ എന്നല്ലാതെ ഈ ചെറുപ്പത്തിൽ ജീവിത ആസ്വദന സമയത്ത് താടി വെച്ച് നടക്കുക, പാൻസ് കയറ്റിയെടുക്കുക, എന്തൊരു എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് ഞങ്ങൾക്കിനെ സങ്കടമാവും. ഇയാളെ കൂടെയുള്ള നിൻ്റെ ജീവിതം ആലോചിച്ച് ഞങ്ങൾക്കിനെ സങ്കടമാവണമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം ആ പെൺകുട്ടി ഇപ്പോൾ അയാളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിന് ഏറ്റൊരു പരിഹാരമുള്ളത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പോലെ വേറൊരാൾ ചെയ്യണമെങ്കിൽ, അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും, നമുക്ക് ബോധ്യപ്പെട്ടത് അവർക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ദീനിയായി ഉൾക്കൊള്ളുന്ന സമയം തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെയുള്ളവരെ നിങ്ങൾ ഉൾക്കൊണ്ട കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടി അവരെ നമ്മൾ എന്ത് ചെയ്യുക, പരിശീലിപ്പിക്കുക. ഇപ്പം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സഹോദരിമാരോട് നിങ്ങൾ നിങ്ങളുടെ ദീന് പറയുമ്പോൾ അവരത് സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ പാരൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ പൊതുവായ കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ ദീന് എന്നാണത് നിങ്ങൾക്ക് താടിയോ പർദ്ദയോ അല്ല താടിയോ അതേപോലെ തന്നെ നല്ല ചിട്ടയോ അങ്ങനെ ഞാൻ പറയുന്ന ആ രൂപത്തിൽ നിങ്ങൾ ദീന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ പെർഫെക്ഷൻ ഇല്ലാത്ത എല്ലാ ചെറുപ്പക്കാരിലും മിക്കവാറും ആളുകൾ ക്യാമ്പസിൽ ജീവിക്കുന്നു ഞാൻ പറയാണ് അധികം ആളുകളും മദ്യപാനികളാണ്, ലവ് അഫെയർ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് എനിക്കതാണ് പേടി. നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യേണ്ടത് അവർക്ക് ബോധ്യപ്പെടുന്ന പോയിന്റ് പറഞ്ഞിട്ടാണ്, മനസ്സിലേ? സ്വാഭാവികമായി അയാൾക്ക് താടി ഉണ്ടാവും, അയാൾ പെർഫെക്റ്റ് ആയ മുസ്ലിം ആയിരിക്കും. ഈ ന്യായം അംഗീകരിക്കാത്തൊരു മാതാപിതാക്കളും ഉണ്ടാവില്ല. എന്ത്, ഒരു കള്ളുടിയൻ നിങ്ങളുടെ ഭർത്താവായി വരുന്ന ആഗ്രഹിക്കും? ഏതെങ്കിലും പെൺകുട്ടികളെ അഫെയർ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാൾ
നിങ്ങൾ ഭർത്താവായി വരണം, നിങ്ങൾ ദീൻ എന്ന് പറയുമ്പോൾ അവർക്ക് പറ്റുന്നത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, അവരെ കൺവിൻസ് ചെയ്യുക. അതല്ലാതെ പരിഹാരമാർഗമൊന്നുമില്ല. നമ്മൾ പരിശ്രമിച്ചാൽ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ അന്യ പുരുഷന്മാർക്ക് ഒരിക്കലും ഷൈക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റൂല. ഈ ഞാൻ ചിലപ്പോൾ യാദൃശ്ചികമാകാം, നമ്മുടെ ഈ യുവജനോത്സവ വേദികളിലൊക്കെ സാധാരണ നല്ല പെൺകുട്ടികൾ നല്ല പാട്ടൊക്കെ പാടി പുറത്തിറങ്ങുമ്പോൾ പയ്യന്മാരെന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ മെല്ലെ സ്റ്റേജിൻ്റെ ബാക്കിലൂടെ വരും എന്ന് പറയും. ഓ എന്താ പാട്ട് കൂടി കഴിയുന്നത്, അപ്പം കൈ കിട്ടുന്നതാണ് എന്താണ് അവിടെ താല്പര്യം. അപ്പം ഈ കൈ തരുന്നവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഒന്നല്ല. അതുകൊണ്ട് ഇസ്ലാം എന്താ വെച്ചാൽ പൂർണ്ണമായും കൈ കൊടുക്കുന്ന മുസാഫഹത്ത്, സ്ത്രീകളുമായുള്ള മുസാഫഹത്ത് ഇസ്ലാം നിരോധിച്ചു. അത് ഗവേഷണമല്ല, വ്യത്യസ്തമായ നബി സാസ്മന്റെ വചനമാണ്. അത് പറ്റൂല. അപ്പൊ എന്താ ചെയ്യുക, കൈ കൊടുക്കേണ്ട ചില സന്ദർഭം. ഇന്റർവ്യൂവിൽ കൈ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്ന കാര്യമാണ്. ഒന്ന് കൈ ചെല്ലുമ്പോൾ കൈ നീട്ടിയാൽ, ഇന്റർവ്യൂടെ ഒരാൾ കൈ നീട്ടിയാൽ എന്താ ചെയ്യുക ചോദ്യമാണ്. അപ്പൊ അതല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ടൊരു ഇതിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ചൊരു കൈ കൊടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അതിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൈ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി ഇല്ലാതാക്കുക. നമ്മൾ മാനസികമായി പ്രിപ്പയർ ചെയ്യുക. അവിടെ ചെന്ന ഒരു കൈ കൊടുക്കേണ്ടി വരുന്ന നമ്മൾ മുൻകൂട്ടി കാണുക. എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടാൽ ഒരു പരിധി വരെ ഒഴിവാകും. പിന്നെ കൈ നീട്ടുമ്പോൾ കൈ കൊടുക്കാതെ വയ്ക്കുക. അപ്പോൾ ഒരിക്കൽ കൊടുക്കാതെ മനസ്സിലാവും ഇവൾക്ക് കൈ കൊടുത്താൽ കൈ കിട്ടൂല, പിന്നെ കൈ വരൂല. അല്ല അപ്പം എന്താ പരിഹാരം? നമുക്കിപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുസ്ലിമായി ജീവിക്കാൻ പറ്റും. നമ്മൾ ക്ലാസ്സിൽ ആൺകുട്ടികൾ പറയാണ്, നീ നല്ലൊരു ചുരിദാറൊക്കെ ഇട്ട് ടോപ്പ് കുറച്ച് മുകളിലേക്ക് പൊളിച്ച് ഇപ്പോൾ നല്ല കളർ മഫ്തൊക്കെ ഇട്ട് വരണം, എന്നാലും നന്നായി കാണാൻ ഡീസെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇസ്ലാമിക മര്യാദ അനുസരിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ദീനും നമ്മുടെ മര്യാദകളും കാത്തു സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ടൂർ പോകുന്നത് എന്തായിരുന്നാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ പഠനത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ പറയാ, മറ്റു കാര്യങ്ങളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് ടൂറിൻ്റെ മാർക്ക് ഒഴിവാക്കിയാണ് നല്ലതെന്ന്. കാരണം എന്താ, ടൂർ ഭയങ്കര അപകടം. ഇന്നത്തെ കാലത്ത് ഭയങ്കര അപകടമാണ് ടൂർ. മിക്സഡ് ടൂർ എന്തായാലും പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കൊന്നും കൂടിയും പുനർവിചിന്തനം നടത്താം. പക്ഷെ ആൺകുട്ടികളുമായി പോകുന്ന ടൂർ എന്തായാലും അപകടം. അത് ഹലാലാകുന്നത് ഇപ്പോൾ സ്റ്റഡി ടൂർ എന്നതിന് പേര് പറയുന്നുണ്ട്. അതിലെന്ത് പഠിച്ചിട്ടാണ് അവർ വരുന്നതെന്ന് ആലോചിച്ചാൽ അത് നമുക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്തായാലും അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികൾ പോകുമ്പോൾ നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ വാപ്പ് ഗൾഫിലാണ്, അവിടേക്ക് ഒന്ന് പോകാനൊരു വിസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൂർ പോകാൻ കാണുന്ന ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ തടസ്സം തുടക്കത്തിലേ ഉന്നയിക്കുക. ഓ ടൂർ ഇപ്പം അന്നാണല്ലോ വന്നത്, എന്ത് ചെയ്യും? എൻ്റെ കസിൻ്റെ ഒരു കല്യാണം അന്നാണല്ലോ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ തീരുമാനിച്ചാൽ മതി, സത്യമാകാം അസത്യമാവാതിരുന്നാൽ മതി. നിങ്ങളുടെ കൂട്ടുകാർക്ക് മനസ്സിലാകുന്നൊരു എക്സ്ക്യൂസ്, നിങ്ങളുടെ ടീച്ചേഴ്സിന് മനസ്സിലാകുന്നൊരു എക്സ്ക്യൂസ് നിങ്ങൾ പറയാം, അത് നുണയാവാതിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ധൈര്യസമേതം ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ലൈസൻസും ഇല്ലാതെ പോകുന്ന ഈ പരിപാടിക്ക് ഞാനില്ല, ഒരു മാന്യതയുള്ളൊരു പെൺകുട്ടി അത് പറയും, അത് മുസ്ലിം ആയിക്കോളണമെന്നൊന്നുമില്ല, ഒരു മാന്യതയുള്ളൊരു പെൺകുട്ടി അത് പറയും. അത് നിങ്ങൾക്ക് പ്രത്യക്ഷമായി പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ വഴി. അതല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് നമ്മൾ കാണുക. അപകടം, ജീവിതവും ഇഹലോകവും പരലോകവും പണയം വെച്ചുകൊണ്ട് ഒരാസ്വാദനം നമുക്കില്ല. നിങ്ങൾ ടൂർ പോയിക്കൊള്ളൂ, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ സുരക്ഷിതമായി എവിടെ വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ വലിയ ആഗ്രഹം ഉണ്ട്, ഇപ്പോൾ വാപ്പനോട് പറയാം ആങ്ങളമാരെയും വീട്ടിലെ കൂട്ടിയിട്ട് സുന്ദരമായിട്ട് സന്തോഷത്തോടു കൂടെ ടൂർ പോകുക. തൽക്കാലം മക്കളോടൊപ്പം പോകേണ്ടെന്ന് തീരുമാനിക്കലായിരിക്കും സുരക്ഷിതം. ഇതൊരു വളരെ നല്ല ചോദ്യമാണ്, ഒരുപക്ഷെ അവസാനത്തെ ചോദ്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ വിവാഹത്തിന് മുമ്പ് അറിയാതെ സംഭവിച്ച തെറ്റ് അഫയറുകൾ ഭർത്താവിനോട് പറയാൻ പറ്റുമോന്നാണ് എനിക്ക്. ഒരുപക്ഷെ ഇതിനേക്കാളും സമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹം, നിങ്ങളൊരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. പക്ഷെ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇസ്ലാമികമായ നിലക്കുള്ളൊരു സ്പീച്ച് ആ വിഷയത്തിൽ കേട്ടിട്ടേ നിങ്ങൾ വിവാഹിതരാകാൻ പാടുള്ളൂ എന്നൊരു വസിയത്ത് എനിക്കുണ്ട്. ഇനി അതിനൊന്നും നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ,
ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു സ്കോളർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേഡി ആയിട്ടോ ആരെങ്കിലും ഒരാളോട് നിങ്ങൾ പോയിട്ട് വിവാഹത്തിന്റെ മുമ്പ് നിങ്ങൾ വിവാഹ സംബന്ധമായ ഇസ്ലാമിക കാര്യങ്ങളെ കുറിച്ച് ഒരു ഡിസ്കഷൻ എങ്കിലും നടത്തണം എന്ന് എനിക്ക് നിങ്ങളുടെ അഭിപ്രായമുണ്ട്. അത് നിങ്ങളുടെ വിവാഹ ജീവിതം വിജയിക്കാൻ ഏറ്റവും നന്നാവും. ഇതൊരു പ്രധാന വിഷയമാണ്. വിവാഹത്തിന് മുമ്പ് നടന്നു പോയ ഒരു തിന്മകളും ഭർത്താവിനോട് ഏറ്റു പറയരുത്. അത് ഭർത്താവിനോട് മാത്രമല്ല, നമ്മൾ രഹസ്യമായി ചെയ്ത ഒരു തെറ്റ് വേറെ ഒരാളുമായി പങ്കുവെക്കാൻ പാടില്ല. കാരണം എന്തായാലും നമ്മൾ പരലോകത്ത് വരൂലേ, അപ്പൊ നമ്മൾ തെറ്റന്ന പോർക്കും സ്വർഗത്തിൽ പറഞ്ഞേക്കും. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ച് നമ്മൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ എന്നും ആ തെറ്റെന്ത് ചെയ്യും, ബാക്കിയാവും. അപ്പൊ കുല്ലു അമ്രി മാഫ, എല്ലാം വിട്ടുവീഴ്ച ചെയ്യും, ഇല്ലൽ മുജാഹിരീൻ, തെറ്റുകൾ പരസ്യമാക്കുന്നത് ഒഴികെ. ഒരു തെറ്റ് പരസ്യമായി പറഞ്ഞാൽ അത് പുറത്തു കിട്ടാനും ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഭർത്താവിനോട് തെറ്റി പറയണത് എന്താ വെച്ചാൽ, ഇതുവരെ കുറെ തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഞാൻ സിൻസിയർ ആയിട്ട് പോകാനാണെന്നുള്ളത് നമ്മൾ ആത്മാർത്ഥത തെളിയിക്കാനാണ്. അയാളത് കേൾക്കുമ്പോൾ ആത്മാർത്ഥത അല്ല മനസ്സിലാക്കുക. പല ആൺകുട്ടികളോടും തെറ്റായി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവളാണ് ഇവൾ. അത് എത്രത്തോളം ആയിട്ടുണ്ടാവും, ഇവളെ എത്രത്തോളം അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അയാൾ ചിന്തിക്കുന്നതിൻ്റെ മനസ്സിന് നമുക്കൊരു നിയന്ത്രണം വെച്ചാൽ പറ്റും. നമ്മൾ പറഞ്ഞ വാക്ക് അയാളെ ഇഷ്ടംപോലെ ചിന്തിക്കും, ഒരിക്കലും പറയരുത്. അഥവാ നിങ്ങൾ ഒരു നുണ പറയത്തക്ക വ്യക്തി നിങ്ങളെ നിർബന്ധിപ്പിക്കാന്ന് വിചാരിച്ചോളൂ, എന്തിനു ഇനി പറയണം, പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്നോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമികമായിട്ട് പറയാം, തെറ്റുകൾ സംഭവിക്കാത്ത ആരും ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ആളുകൾക്ക് സംഭവിക്കാം, പക്ഷെ ആ തെറ്റുകൾ ആരോടും പറയാൻ നമ്മൾ ആരും ബാധ്യസ്ഥരല്ല. അങ്ങനെ ഗുരുതരമായ ഒരു തെറ്റ്, നിങ്ങളെ ഒരു ഭർത്താവായി സ്വീകരിക്കാൻ തടസ്സമാകുന്ന തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാഹ്യമായും പൊതുവായും മാത്രം പറഞ്ഞാൽ എൻ്റെ അപ്പുറം പറയരുത്, ഭയങ്കര ചതിയാണ്. ഒരു പക്ഷെ അയാൾ നിങ്ങളോട് അയാളുടെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയും, അപ്പൊ നിങ്ങൾ പറയരുത്. കാരണം പറഞ്ഞാൽ തരൂ, അയാൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ പറഞ്ഞാണ്, ഞാൻ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ആണുങ്ങൾ ഭയങ്കരമായി നമ്മളെ ചതിക്കും. അത് പലപ്പോഴും നിങ്ങൾ അന്യ പുരുഷന്മാർ നിങ്ങളോട് സ്നേഹം കാണിച്ചു വന്നാൽ നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കരുത്. ഞാൻ എൻ്റെ ക്ലാസ് കുട്ടിയോട് പറയും, ഈ മുൻബെഞ്ചിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൺകുട്ടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നിരന്തരം നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനെ കുറിച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പറ ക്ലാസ് പറയും, നോക്കാതെ വേണ്ടി പറയണതാണത്, ക്ലാസ്സിലും ബുദ്ധിമുട്ടാണ്, പക്ഷെ പറയുന്നത് എത്ര നല്ലതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതുകൊണ്ട് നല്ല ഗുണമുണ്ട്. അപ്പൊ അത്തരം ആൺകുട്ടികളെ ഒന്ന് കരുതി പെരുമാറണം എന്ന് പറയും. അത് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യലുണ്ട്. അപ്പൊ അത് ഒരാളുടെ ഒരു വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ, മനസ്സിലായി. സമ്മറി രണ്ടും അവസാനിപ്പിച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏകദേശം എഴുതുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് സമയം ലഭിച്ചു, വലിയ സന്തോഷമാണ്. നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുക. ഒരു മുസ്ലിം സ്ത്രീ എന്ന ഐഡന്റിറ്റി നിങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നല്ല പ്രയാസവും പരിഹാസവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങളെ പരിഹസിച്ച് ചിരിച്ചവരോട് നിങ്ങൾക്ക് തിരിച്ചു പരിഹസിക്കാൻ പരലോകത്ത് നിങ്ങൾക്ക് അവസരം കിട്ടും. അവരെല്ലാവരും നിങ്ങളുടെ നയമായിരുന്നു സത്യമെന്ന് ഒരു നാൾ അംഗീകരിക്കും. മാതാപിതാക്കളെ ദീനിയായി നിങ്ങളുടെ പിന്തുണ കിട്ടാവുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നല്ല ഒരു ദാമ്പത്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ഭർത്താവ് വേണമെന്ന് നിങ്ങൾ പിതാവിനോട് പറഞ്ഞില്ലെങ്കിലും അള്ളാഹുവിനോട് പറയാം, എൻ്റെ ജീവിതം പരീക്ഷണമാക്കരുത്. കാരണം തരൂ, ഭയങ്കര പീഡനങ്ങളാണ് പലപ്പോഴും ഭർത്തൃഭാര്യ ബന്ധങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത്. നമുക്ക് അള്ളാഹു നല്ലൊരു ഭർത്താവിനെ തന്നാൽ ജീവിതത്തിൽ പിന്നെ ഒന്നും ചിന്തിക്കണം, ഒരാശങ്ക ഉണ്ടാവും, മുഴുവൻ അയാൾ ഏറ്റെടുക്കും. അതുകൊണ്ട് ദീനിയായ ഒരു നല്ല ഭർത്താവാകണം നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത്. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൂടെയുള്ള സഹോദരിമാർ അപകടങ്ങളിൽ പെട്ടു പോകുമ്പോൾ നിങ്ങൾ അവരെ പിന്തിരിപ്പിക്കണം. നിങ്ങൾ ഇസ്ലാമിൻ്റെ നല്ല സന്ദേശങ്ങളെ നിങ്ങളെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ സഹപാഠികൾക്ക് പകർന്നു നൽകണം. നിങ്ങളുടെ ക്യാമ്പസുകളിൽ MSM-ൻ്റെ CRE-കളൊക്കെ നടക്കുമ്പോൾ അതിന് സംഘാടനം വലിയൊരു പ്രശ്നമാണ്. ആൺകുട്ടികൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളുടെ കോർഡിനേഷൻ, ആൺകുട്ടികളിൽ നിന്നൊരാൾ ജസ്റ്റ് ക്ലാസ്സിൻ്റെ സമയം നിങ്ങൾക്ക് തന്നാൽ അവരെ മുഴുവനും വിളിച്ചു കൊണ്ടുപോകും, നീ ഒരു പെൺകുട്ടിനെയും ബന്ധപ്പെടേണ്ട, പെൺകുട്ടികളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാൻ നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് പറ്റണം. MSM-ൻ്റെ സേവനങ്ങൾ എത്ര വലുതാണെന്ന് ഈ ക്യാമ്പസ് നമ്മളോട് പറയും. എത്രയോ കുട്ടികൾ, ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത കുട്ടികൾ ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന
മനോഹരവും ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസങ്ങൾ ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ അടുത്ത കൂട്ടുകാരിയെ നിങ്ങൾ വിളിക്കാൻ മറന്നുപോയെങ്കിൽ ഇന്ന് നിങ്ങൾ ദുഃഖിതകളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ക്യാമ്പസിലെ ജീവിതത്തിൽ ഈ നന്മ നിലനിൽക്കണമെങ്കിൽ അവിടെ ക്ലാസ്സുകൾ നൽകണം, സിആർ നടക്കണം, അല്ലെങ്കിൽ ഈ ഫലങ്ങളൊക്കെ ഇല്ലാതായി പോകും, ഫോളോ അപ്പ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങളുടെ കോളേജുകളിൽ സംഘാടനത്തിൽ നിങ്ങൾ മുഖ്യ പങ്ക് വഹിക്കണം. നിങ്ങൾ ഈ എം എസ് എം എന്നാൽ ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഇസ്ലാമിന് വേണ്ടി മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘമാണ്. അതിൽ ഒരംഗമായി നിങ്ങളുടെ ക്യാമ്പസിലെ പൂർണ്ണമായ കോർഡിനേഷൻ നിങ്ങൾ നിർവഹിക്കണം. അപകടങ്ങളിൽപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് നല്ല മാർഗദർശനം നൽകണം. നിങ്ങളുടെ ബ്ലൂടൂത്ത് നിങ്ങളുടെ വാട്സപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വാട്സപ്പ് മാന്യമായി ഉപയോഗിക്കാം. അതിൽ നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ പ്രോഫ്കോണിൽ വന്ന പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഇന്നു തന്നെ ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിൽ നിരന്തരമായി നിങ്ങൾ പ്രോഫ്കോണിലെ ക്ലിപ്പുകളും നിങ്ങൾക്ക് കിട്ടുന്ന ദീനിയായ വിവരങ്ങളും നിങ്ങൾക്ക് നെറ്റിൽ കിട്ടുന്ന നല്ല കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ബന്ധം നിങ്ങൾ തുടരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം നിങ്ങൾക്ക് നൽകും. അത് ആജീവനാന്തം നിങ്ങൾക്ക് ആ സുഹൃബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അത് നിങ്ങളെ വിഷമങ്ങളിൽ സഹായിക്കുന്ന സപ്പോർട്ടുകളായി മാറും. നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് കിട്ടും. അങ്ങനെ ഒരു നല്ല ഗ്രൂപ്പായി വളരാനും നല്ലവരായി ജീവിക്കുവാനും നമ്മുടെ മാതാപിതാക്കളെ കൺകുളിർമ പ്രദാനം ചെയ്യുവാനും നാളെ കബറിലും പരലോകത്തും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സമാധാനത്തോടെ കിടക്കാനും വിശാലമായ സ്ഫടികത്തിൻ്റെ മണിമന്ദിരങ്ങളിൽ അസംതൃപ്തിയുടെ ഒന്നുമില്ലാത്ത ആ സ്വർഗലോകങ്ങളിൽ നമ്മളോടൊപ്പം ജീവിച്ച അതേ ഇണകളെ തന്നെ സമ്പൂർണമായും അള്ളാഹു ശുദ്ധീകരിച്ച് നല്ലവരാക്കി നമുക്ക് തിരിച്ചു തരുന്ന അനന്തമായ ആ ജീവിതത്തിൽ ഒന്നിച്ചാവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംസാരം നല്ലതായിത്തിന് അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും ഈ മഹത്തായ പ്രബോധന സംരംഭങ്ങൾക്ക് വേണ്ടിയും എല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് ഈ വാക്കുകളെ ശ്രദ്ധിക്കുകയും വളരെ നേരത്തെ തന്നെ ഈ നന്മക്ക് സാക്ഷികളാകാൻ വരികയും ചെയ്ത അള്ളാഹു നമ്മെ എല്ലാവരെയും ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും നമ്മൾ എപ്പോഴും ഉണ്ടാകുമാറാവട്ടെ. പല പ്രതിസന്ധികളും പല പ്രശ്ന പരിഹാരങ്ങളും ആഗ്രഹിക്കുന്ന മനസ്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ എല്ലാ പ്രതിസന്ധികളെയും വളരെ മാന്യമായി പരിഹരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. അവിഹിത ബന്ധങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ എത്തിയപ്പെട്ട പലരുടെയും കുറിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പരസ്യമായ സ്റ്റേജിൽ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് വായിക്കാതിരുന്നതാണ്. അഫയറുകൾ, അവിഹിത ബന്ധങ്ങൾ അപകടമാം വിധം അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മരണം മാത്രം പരിഹാരമായി മുന്നിൽ നിൽക്കാവുന്ന പെൺകുട്ടികൾ പോലും പ്രോഫ്കോണിലുണ്ട് എന്ന് ഇതിൻ്റെ സംഘാടകർക്കറിയാം. അത്തരം അപകടങ്ങൾക്ക് എത്തും മുമ്പ് പ്രോഫ്കോണിൽ എത്താൻ പറ്റിയ സൗഭാഗ്യവതികളാണ് നിങ്ങൾ. ആ അപകടങ്ങളിലേക്ക് ഇനി അറിഞ്ഞുകൊണ്ട് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.